എല്ലാ ലോകന്മാരോടും ഞങ്ങളെ ബന്ധപ്പെട്ടെല്ലാം ഹോസ്പിറ്റലും വീട്ടിലും കിടന്നവരുടെ കള്ളുകുടി ചൂടുകളി കൊടുത്ത് ഞങ്ങളും അപ്പഴും ഭാരമാണ് ഞങ്ങൾ കുടുംബക്കാരെയും ബിന്ദു പത്തിമാരും കാത്തിനുശിക്കണമാണ് എത്രയോ ചെറുപ്പക്കാ സലാമത്താക്കി കൊടുക്കുമ്പോഴമാരെ വീട് മുതലുകളെയും മക്കളെയും കാത്തിരിക്കുമ്പോഴമാരെ പോലും കൊള്ളയടിക്കുന്ന കാലമാണ് എല്ലാ സലാമത്താക്കുമ്പോഴമാരെ എത്രയോ മുതലുകളും കടപ്പോയിട്ടുള്ളതെല്ലാം നീ ഒഴിവാക്കുമ്പോഴമാരെ എത്രയോ സ്ഥലങ്ങളും കെട്ടിടങ്ങളും വീടുകളും പള്ളികളും മദ്രസകളെല്ലാം ബേസിലുണ്ട് ബേസിക്കാക്കി കൊടുക്കുമ്പോഴമാരെയോ സ്ഥലങ്ങളും കെട്ടിടങ്ങളും വീടുകളും വിൽപ്പന പിന്നിലാക്കി കൊടുക്കുമ്പോഴമാരെ അതിന്റെ എല്ലാം തടസ്സങ്ങൾ നീ പെട്ടെന്നിലാക്കി കൊടുക്കുമ്പോഴമാരെ ആണോ എത്രയോ സ്ഥലങ്ങളും കെട്ടിടങ്ങളും വീടുകളും പള്ളികളും മദ്രസകളും ബേസിലാണോ അതിന്റെ എല്ലാം തടസ്സങ്ങൾ നീ പെട്ടെന്ന് ബേസിലാക്കി കൊടുക്കുമ്പോഴമാരെ ആണോ എത്രയോ വീടുകളും പള്ളികളും മദ്രസവും കെട്ടിടവും പണി തീരാതെ കിടക്കുന്നുണ്ടോ സ്വന്തമായി വീടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവർ ദേശം പൂർത്തിയായി ചൂടക്കമ്പഴമാരെ ചെറുപ്പക്കാർമത്താക്കമ്പഴമാരെ നമ്മുടെ നാട്ടിലും വിദേശ നാടുകളും എത്രയോ ചെറുപ്പക്കാരും എത്രയോ ഉസ്താദന്മാരും അള്ള ദേശമുണ്ടാക്കി ജയിലാകപ്പെട്ടു പോയിട്ടുണ്ടോ അല്ലെ വർഗത്തോടെ ജയിൽ സലാമത്താക്കമ്പഴമാരെ ഉരുത്തല്ലേ സലാമത്താക്കമ്പഴമാരെ എല്ലാ കാമങ്ങളും എല്ലാ മഹല്ലുകളും എല്ലാ പട്ടണങ്ങളും ശാന്തിയും സമാധാനം പ്രദാനം ചെയ്യുമ്പോഴമാരെ മുസ്ലിം സംസാരിക്കാൻ കൽപ്പില്ലാത്തവർ സംസാരിക്കാൻ കൽപ്പ് കൊടുക്കുമ്പോഴമാരെ ആണായ കൈവാശക്തി ഇല്ലാതെ നടക്കുന്നവരുണ്ട് കൈവാശക്തി കൊടുക്കുമ്പോഴമാരെ ആണായ പോളിയോ ഞങ്ങൾ ഓരോരുത്തരും ജീവിക്കുന്ന കാലത്തോളം ആരോഗ്യത്തിന് കോട്ടം വരുത്തല്ല എത്രയോ പോളിയോ പോലത്തെ എത്രയോ ചെറുപ്പക്കാരും എത്രയോ കുട്ടികളും വണ്ടങ്ങളോളം ബെഡിൽ കിടന്നുകൊടുക്കാം ആരോഗ്യം കൊടുക്കാം പ്രായമാരൻ ആണായില്ലാതെ കുട്ടികൾക്ക് നീസ് കൊടുക്കാം പ്രായമാരൻ ആണായമത്താക്കമ്പഴമാരൻ ആണായ എത്രയോ കിണറുകളും ബോറുകളും കുളിക്കുന്നതായ വെള്ളം ഞങ്ങൾക്ക്മാരെ ഞങ്ങൾ ഉപ്പൊള്ളം കുളിപ്പിക്കലമാരെ ആണായ ഉപ്പൊള്ളം കുളിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ കുടിക്കാനും തയ്യാറാണ് റബ്ബെ തയ്യാറില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമല്ല റബ്ബെ നിന്റെ എല്ലാം നിന്റേതാണ് നിന്റേതാണ് വെള്ളം നിന്റേതാണ് വായു നിന്റേതാണ് എല്ലാം നിന്റേതാണ് ഞങ്ങൾക്ക് പറയാൻ ചിലവൊന്നുമില്ല ഞങ്ങൾ സീറോ ആണ് ഒരു ശക്തി പോലും ഒരു മഹ്ലൂക്കിന് പോലും ഒരു തുള്ളി ഉണ്ടാക്കാൻ ഒരു തുള്ളി വെള്ളം ഉണ്ടാക്കാനുള്ള സാധ്യമല്ല റബ്ബെ എല്ലാം നിന്റെ റഹ്മത്താണ് നീ 99 ഇസ്മത്തുള്ളവനാണ് ഒരു സിമത്ത് കൊണ്ട് നിന്റെ റഹ്മത്തായ ഞങ്ങൾ ചെയ്ത തെറ്റിന്റെ കാരണം കൊണ്ട് നിരപരാധികളായി ഞങ്ങൾ ഒരു തുള്ളി വെള്ളം പോകും ഭൂമി കടിയില്ലാത്ത നേരം ഞാക്കല്ലായ വെള്ളം ഞങ്ങൾ ഏറ്റിച്ചരണം ബ്രഹ്മമാനെ Allahu Akbar
ബുദ്ധിമുട്ടുകളെല്ലാം ഞെരുക്കങ്ങളെല്ലാം ബഹളപ്പം സലാമത്താക്കളുമാണ് റബ്ബീ വിസ ഇല്ലാത്തവർക്ക് വിസ കൊടുക്കളുമാണ് പാസ്പോർട്ട് ഇല്ലാത്ത പാസ്പോർട്ട് കൊടുക്കളുമാണ് കാമില്ലാത്ത കാമ കൊടുക്കളുമാണ് ലൈസൻസ് ഇല്ലാത്ത ലൈസൻസ് കൊടുക്കളുമാണ് ആണോ റബ്ബേ ഞമ്മളെ നാട്ടിലും വിദേശ നാടുകളിൽ എത്രയോ ചെറുപ്പക്കാർ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാർ റബ്ബേ ജോലിയിൽ നീ റബ്ബേബേന് ജോലി നീ കൊടുക്കളുമാണ് ജോലിയുള്ളവരെ സ്ഥിരപ്പെടുത്തി കൊടുക്കളുമാണ് ജോലിയിൽ തന്നെ പല തടസ്സങ്ങളും ബുദ്ധിമുട്ടുള്ളവരും റബ്ബേതെല്ലാം നീക്കി ആർക്കും സന്തോഷമാക്കളുമാണ് റബ്ബേ ഗൾഫ് രാഷ്ട്രത്തിൽ തന്നെ പല നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് റബ്ബേ എല്ലാ നിയമങ്ങളും നീ സഹലാക്കണം റഹ്മാന് ആനായ റബ്ബേ വിസ ഇല്ലാത്തവർക്ക് നീ വിസ കൊടുക്കണം റഹ്മാന് പാസ്പോർട്ട് ഇല്ലാത്തവർക്ക് പാസ്പോർട്ട് കൊടുക്കണം റഹ്മാന് കാമില്ലാത്ത കാമ കൊടുക്കണം റഹ്മാന് ലൈസൻസ് ഇല്ലാത്തവർക്ക് ലൈസൻസ് നീ കൊടുക്കണം റഹ്മാന് ആനായ റബ്ബേ ഞാൻ ഈമാൻ സലാമത്താക്കണം റഹ്മാന് ആനായ റബ്ബേ എത്രയോ ജോലിയാർത്ഥം പോയവരുണ്ട് ഒളിച്ചോടി പോയവരുണ്ട് റബ്ബേ അവർ ദുനിയാവിൽ ഹയാത്തുണ്ടെങ്കിൽ ഉമ്മ ബാപ്പമാർക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാന് അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാന് ആണായ റബ്ബേ ഞാൻ കുടുംബക്കാർ ഉസ്താദന്മാർ സ്നേഹിതന്മാർ പണ്ഡിതന്മാർ ആലിമ്യങ്ങളെല്ലാം മരിച്ചുപോയി റബ്ബേ അവരെ കബർ നീ ദർജ ഏറ്റിക്കൊടുക്കണം റഹ്മാന് പ്രത്യേകിച്ച് ബാപ്പാന്റെ ഉമ്മാന്റെയും എമ്മ ഉസ്താദും അതുപോലെ ഫാറൂഖ് തങ്ങളും അലി ഉസ്താദും ഇ കെ ഉസ്താദും കണ്ണീത്തു ഉസ്താദും എല്ലാ ഉസ്താദന്മാരും ഇവിടെ മരണപ്പെട്ടുപോയി റബ്ബി അവരെല്ലാം കബർ ദർജ ഏറ്റിക്കൊടുക്കണം റഹ്മാന് റബ്ബേ ഞാൻ സലാമത്താക്കണം റഹ്മാനെ ആനായ റബ്ബി എത്രയോ പ്രായപൂർത്തിയായ പെൺകുട്ടികളുടെ ഹൈറായ ഭർത്താക്കന്മാർ നീ കൊടുക്കണം റഹ്മാനെ ഭർത്താക്കന്മാർ ഹൈറായ ഭാര്യമാർ നീ കൊടുക്കണം റഹ്മാനെ എത്രയോ തലാഖ് ചൊല്ലിയ സ്ത്രീകളും റബ്ബേ അവർക്കും ഹൈറായ ഭർത്താക്കന്മാർ നീ കൊടുക്കണം റഹ്മാനെ ആനായ റബ്ബി 17, 18, 19, 20 വയസ്സുള്ള പെൺകുട്ടികളാണ് ആ മുസ്ലിമീങ്ങൾ കൂടിയും നെസ്രാണികളുടെയും ജൂതന്മാരുടെയും അന്യവരുടെയും പോയിക്കൊണ്ട് കാലമാണ് എന്തൊരു മുസീബത്തായ കാലമാണ് ഒരു അണുമണി തൂക്കം പോലും ഈമാൻ ഇല്ലാത്തൊരവസ്ഥ റബ്ബേ ഞങ്ങൾ ചെറുപ്പക്കാരെ വിലും സ്ത്രീകളെ വിലും പെൺകുട്ടികളിൽ ഈമാൻ നീ കൊടുക്കണം റഹ്മാനെ നിന്റെ ഭയമാരെ കൽബിൽ നീ കൊടുക്കണം റഹ്മാനെ വീടി കൽബിൽ നീ കൊടുക്കണം റഹ്മാനെ ആണായ റബ്ബേ ഞാൻ ഓരോരുത്തരെയും ഇസ്സത്ത് പറച്ചുകളിൽ ഒരു നില ആ മക്കൾ വെക്കുന്നോ പെൺമക്കൾ വെക്കുന്നോ ഭാര്യമാർക്കുന്നോ കുടുംബക്കാർക്കുന്നോ നീചമായ ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ ആരെയും നീ എത്തിക്കല്ലോ റഹ്മാനെ റബ്ബേ നീചമായ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ ആരെയും നീ എത്തിക്കലോ റഹ്മാന് അന്നലെ വരികയാണെങ്കിൽ അതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ ആണായ റബ്ബേ എത്രയോ റബ്ബേ ഞങ്ങൾ ചെയ്ത മുഴുവൻ അമലുകളും നീ സ്വീകരിക്കണം റഹ്മാന് നിന്റെ അടുക്കൽ വിളിച്ചെറിയുന്ന ഒരു അമലും നീ ആക്കല റഹ്മാന് ആണായ റബ്ബി ഇവിടെ ചെയ്ത മുഴുവൻ സദക്കകളും നീ സ്വീകരിക്കണം റഹ്മാന് അതിൻ്റെ എല്ലാ പ്രതിഫലം ദുനിയാവിലും ആഹൃദ് നീ കൊടുക്കണം റഹ്മാന് ആണായ റബ്ബി അദബും കുരുത്തവും പൊരുത്തവും ബഹുമാനം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യും റഹ്മാന് അദബുകളുണ്ടാക്കി പൊരുത്തക്കുകൾ സമ്പാദിച്ച് നരകങ്കാലം ഒരവസ്ഥ ഞങ്ങൾ ആരും എത്തിക്കല റഹ്മാന് ആണായ റബ്ബി ഞങ്ങൾ ചെറുപ്പക്കാർ ദീനി നമുക്കളാക്കണം എതിരായി ഒരു നിലവരൊക്കെ നീ ആക്കല റഹ്മാന് ജീവിച്ചതില്ല മരിക്കാൻ നീ തോഫിക്കാം റഹ്മാന് ആണായ റബ്ബേ കണ്ണിന്റെ ദോഷം നാവിന്റെ ദോഷം ചെവിയുടെ ദോഷം കയ്യാൽ ദോഷം ഞങ്ങൾക്ക് നീ പൂർത്തമാക്കിത്തരണം റഹ്മാന് ആണായ റബ്ബേ ഞങ്ങൾ ഉമ്മങ്ങന്മാർ അറിവില്ലാത്തവരാണ് ഇബാദത്ത് കുറഞ്ഞവരാണ് അവരെ ഭർത്താക്കന്മാർക്ക് വലിയതും പ്രവർത്തിച്ചു പോയിട്ട് നീ പുറത്തു കൊടുക്കണം റഹ്മാന് മാഫാക്കി കൊടുക്കണം റഹ്മാന് റബ്ബേ പറയാൻ പറ്റാത്തവരെ രോഗങ്ങളെ സ്ത്രീകളുടെ ശിഫ കൊടുക്കണം റഹ്മാന് ബ്ലീഡിങ്ങുള്ള സ്ത്രീകളുടെ ശുപോർക്കം പഴമാന് എല്ലാവർക്കത്തിന്റെ രോഗമുള്ള സ്ത്രീകളുടെ ശുപോർക്കം പഴമാന് ആണായ റബ്ബേ ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം പഴമാന് ആണായ റബ്ബേ ഞങ്ങൾ കബലാദാബിനെ തുറക്കാത്തിരക്ഷിക്കണം പഴമാന് ഉള്ള ചോദ്യത്തിന് ഉത്തരം ഞങ്ങൾക്ക് നീട്ടണം പഴമാന് ആണായ റബ്ബേ ദുനിയാവിൽ ശിക്ഷിക്കുന്ന സമയത്ത് എല്ലാവരുടെ സഹായം ഉണ്ടായിരുന്നവരും കബൽ ശിക്ഷിക്കുന്ന സമയത്ത് ഒരാളെ സഹായം കബറില്ല റബ്ബേ അവിടെ നീ സഹായിച്ചു തരണം പഴമാന് അവിടെ നീ വായ്പാക്കൽ റഹ്മാനെ ഞങ്ങളെ കബർ നീ വിശാലമാക്കണം റഹ്മാനെ ഞങ്ങളെ കബർ തീയാലും പോയാലും നീ നിറക്കല്ല റഹ്മാനെ ഞങ്ങളെ കബർ നീ ഞെരുക്കല്ല റഹ്മാനെ ചെറിയ പുതപ്പുകൊണ്ട് നീ പുതക്കണം റഹ്മാനെ നരകത്തിൻ്റെ പുതപ്പുകൊണ്ട് ഞങ്ങൾ ആരെയും നീ പുതക്കല്ല റഹ്മാനെ ആണായ റബ്ബേ ഞങ്ങളെ കിത്താബിന് നീ വലം കയ്യിൽ തരണം റഹ്മാനെ ഇടം കയ്യിൽ നീ തരല്ല റഹ്മാനെ വല്ലതും എഴുതപ്പെട്ടു നീ മാച്ചോളാം റഹ്മാനെ ആണായ റബ്ബേ സീതന്മാരെയും പണ്ഡിതന്മാരെയും മൗലിയാക്കന്മാരെയും ഉമ്മവാ
അപ്പന്മാരെയും ഉസ്താദന്മാരെയും ബഹുമാനിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ നീപ്പെടുത്തണം റഹ്മാനെ. ഒരു ചെറിയറിയുന്ന വിവാഹത്തിൽ ഞങ്ങൾ നീപ്പെടുത്തല്ല റഹ്മാനെ. റബ്ബിയുള്ള ആലിമീങ്ങളെ ജോജിപ്പിലാക്കണം റഹ്മാനെ. ജോജിപ്പിന്റെ വാതിൽ നീ തുറക്കണം റഹ്മാനെ. അടക്കപ്പെട്ട വാതിൽ നീ ആക്കല്ല റഹ്മാനെ. നിസ്സാര പ്രശ്നം കൊണ്ട് ആലിമീങ്ങൾ നീ ഫുർക്കത്താക്കല റഹ്മാനെ. ജോജിപ്പിലും റാഹത്തിലും സന്തോഷമാക്കണം റഹ്മാനെ. റബ്ബി പണ്ഡിതന്മാരെ പേരും പറഞ്ഞ് എത്രയോ കുറയോ എത്രയോ ഗ്രാമങ്ങൾ എത്രയോ മഹിളകൾ എത്രയോ ജമാഅത്ത് ഫുർക്കത്തായ റബ്ബി ജോജിപ്പിലും റാഹത്തിലും സന്തോഷമാക്കണം റഹ്മാനെ. ഇവിടെയുള്ള ജമാഅത്ത് ഒട്ടുകിടക്കുന്ന ജമാഅത്ത് എല്ലാ ജമാഅത്തും ജോജിപ്പിലും റാഹത്തിലും സന്തോഷമാക്കണം റഹ്മാനെ. ആനായ റബ്ബി ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹം കൊടുക്കണം റഹ്മാനെ. അന്യവരുള്ള സ്നേഹം നീ കൊടുക്കല്ല റഹ്മാനെ. ആനായ റബ്ബി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹം കൊടുക്കണം റഹ്മാനെ. അന്യവരുള്ള സ്നേഹം നീ കൊടുക്കല്ല റഹ്മാനെ. റബ്ബി ഞാൻ ഒന്നുകൊണ്ട് തന്നെ മതിയാക്കണം റഹ്മാനെ. രണ്ടോ മൂന്നോ നാലോ കെട്ട് നിനക്ക് നീ ആക്കല്ല റഹ്മാനെ. ആനായ റബ്ബി ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുന്ന കാലത്തോളം റാഹത്തും സന്തോഷമാക്കി കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബി എത്രയോ ഭർത്താക്കന്മാർ സ്വന്തം ഭാര്യമാരെ തല്ലുന്ന പർവ്വത ആശ്രം വിദൂരപ്പെടുത്തണം റഹ്മാനെ. ആനായ റബ്ബിയെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഫുർഖത്തായി യോജിപ്പിലാക്കണം റഹ്മാനെ. കുടുംബക്കാർ തമ്മിൽ ഫുർഖത്തായി യോജിപ്പിലാക്കണം റഹ്മാനെ. ജയസഞ്ചന്മാർ തമ്മിൽ ഫുർഖത്തായി യോജിപ്പിലും റാഹത്തിനും സന്തോഷമാക്കണം റഹ്മാനെ. ആനായ റബ്ബി അള്ളാഹുവിന്റെ വജ്ജിന് വേണ്ടി നിക്കാഹ് ചെയ്തുകൊള്ളാം എന്ന് പറയുന്ന ചെറുപ്പക്കാർ നിലവാർ തിളക്കാം റഹ്മാനെ. കൊണ്ട് വേണ്ട പൈസ വേണ്ട കെട്ടിടം വേണ്ട സ്ഥലം വേണ്ട കാർ വേണ്ട എന്നിറങ്ങാവുകൊണ്ട് പറയിപ്പിക്കണം റഹ്മാനെ. അന്യവരും മതിൽ വാങ്ങി പൊരുത്തപ്പെടാത്ത മതിൽ വാങ്ങി തുൽപ്പതിപ്പെടാത്ത മതിൽ വാങ്ങി ഹറാമായ ഭക്ഷണങ്ങളെ ഭക്ഷിപ്പിക്കല റഹ്മാനെ. ആനായ റബ്ബി ഹറാമിനെ തൊട്ട് ഞങ്ങളെ നീ വിലങ്ങണം റഹ്മാനെ. ഹലാലായ കാര്യം വെളുക്കാൻ നീ തോഫീക്കാം റഹ്മാനെ. ആനായ റബ്ബി സക്രാത്തിന്റെ സമയത്ത് ഇബ്ലീസിന്റെ ശോം കാത്തു രക്ഷിക്കണം റഹ്മാനെ. സ്വർഗത്തിന്റെ ഫോട്ടോ കൊണ്ട് മരിപ്പിക്കണം റഹ്മാനെ. നരകത്തിന്റെ ഫോട്ടോ കൊണ്ട് ഞങ്ങൾ ആരും മരിപ്പിക്കല റഹ്മാനെ. റബ്ബി നാളെ മനസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ അർഷിന്റെ നെൽ തൊടുക്കും പറഞ്ഞിട്ടുണ്ട് റബ്ബി. ആ കൂട്ടത്തിൽ സാധുക്കളായി ഞങ്ങളെ നീ പെടുത്തണം റഹ്മാനെ. ആനായ റബ്ബി ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബി എത്രയോ മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരൻ റബ്ബി അവർ ദുനിയാവിൽ നീ നിരാശപ്പെടുത്തല്ല റഹ്മാനെ. അവർ കണ്ണിചുമുന്നതിന് മുമ്പ് തന്നെ ഹൈറായ മക്കൾ നീ കൊടുക്കണം റഹ്മാനെ. റബ്ബിയെ മക്കളെ കൊടുത്താൽ പോലെ ദുനിയാവിൽ നീ നിലനിർത്തുകയും ചെയ്യണം റഹ്മാനെ. ആനായ റബ്ബി ആ മക്കളില്ലാത്തവർ ആ മക്കളെ കൊടുക്കണം റഹ്മാനെ. പെമ്മക്കളില്ലാത്തവർക്ക് നീ പെമ്മക്കളെ കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബി ഞങ്ങൾ ഓരോരുത്തരും ചെയ്ത ദോഷത്തിന്റെ കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ജനിക്കുന്ന മക്കൾ കണ്ണില്ലാതെയും മൂക്കില്ലാതെയും ചെവിയില്ലാതെയും മുൻദ്വാരമില്ലാതെയും പിന്തുവാരമില്ലാതെയും അന്നനാളം പോലില്ലാതെയും രണ്ട് കൈകാൽ പോലില്ലാതെയും ഞാൻ മക്കളെ കുറവോടുകൂടി സൃഷ്ടിക്കല്ല റഹ്മാനെ. അംഗവല്യത്തോടുകൂടി സൃഷ്ടിക്കല്ല റഹ്മാനെ. ആനായ റബ്ബി ഞങ്ങൾക്ക് നീ പോത്ത് മാഫാക്കിത്തണം റഹ്മാനെ. ആനായ റബ്ബി ഞങ്ങൾ ചെയ്ത ദോഷത്തിന്റെ കാരണം കൊണ്ട് നീ എന്തിനൊക്കെ നിലക്കും ഞങ്ങളെ മക്കൾ നീ സൃഷ്ടിക്കാം റബ്ബി. അതുകൊണ്ട് റഹ്മാനായ റബ്ബി ഞങ്ങളെ മക്കളെ കുറവോളം നീ സൃഷ്ടിക്കല്ല റഹ്മാനെ. ഞങ്ങൾക്ക് നീ പോത്തുമാക്കി തരണം റഹ്മാനെ. ആനായ റബ്ബി നീ രക്ഷിതാവാണ്, ഞങ്ങൾ അടിമകളാണ്. അടിമകൾ പറഞ്ഞ് കേൾക്കാത്തതിന്റെ കാരണം കൊണ്ട് നിനക്ക് എല്ലാ നിലക്കും ശിക്ഷിക്കേണ്ട അധികാരം നിന്നിലുണ്ട് റബ്ബി. ഞങ്ങൾ നീ തൂഫാൻ കൊണ്ട് നേശിപ്പിക്കല റഹ്മാനെ, സിഹിറു കൊണ്ട് നേശിപ്പിക്കല റഹ്മാനെ, സ്ഫോടനം കൊണ്ട് നേശിപ്പിക്കല റഹ്മാനെ, ശത്രുക്കൾ കൊണ്ട് നേശിപ്പിക്കല റഹ്മാനെ, തീ കൊണ്ട് നേശിപ്പിക്കല റഹ്മാനെ. റബ്ബി നീ വിഷപ്പെട്ട് പ്രണികൾ തന്നെ നേശിപ്പിക്കല റഹ്മാനെ, ബോംബ് സ്ഫോടനം കൊണ്ട് നേശിപ്പിക്കല റഹ്മാനെ, കൊതുകൾ കൊണ്ട് നേശിപ്പിക്കല റഹ്മാനെ. ആനായ റബ്ബിന്റെ ദൃഷ്ടാന്തത്തിൽ പെട്ടതാണ് ഇടി മിന്നൽ, ഇവകളെ കൊണ്ട് ഞാൻ നശിപ്പിക്കല റഹ്മാനെ. അതികഠിനമായ ശൈത്യങ്ങൾ ഞാൻ നശിപ്പിക്കല റഹ്മാനെ. റബ്ബിയെ ഭൂമി സിൽസിലാക്കൽ കൊണ്ട് നശിപ്പിക്കല റഹ്മാനെ. ഞങ്ങൾക്ക് നീ പൂർത്തുമാക്കി തരണം റഹ്മാനെ. ആനായ റബ്ബിയെ ത്രയോ സ്ത്രീകൾ പ്രസവിക്കാനായ വീട്ടിൽ തന്നെ നീ പ്രസവിച്ചു കൊടുക്കണം റഹ്മാനെ. ഓപ്പറേഷന്റെ ഭംഗിയാക്കൽ റഹ്മാനെ, സുഖപ്രസവമാക്കി കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബി ഞങ്ങൾക്ക് നല്ല സ്വഭാവം നീ പ്രദാനം ചെയ്യും റഹ്മാനെ. ആഢമായ സ്വഭാവത്തോട് കാത്തു രക്ഷിക്കണം റഹ്മാനെ. ആനായ റബ്ബി ജന്തുക്കളെ സ്വർണം കാത്തു രക്ഷിക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് പാമ്പുകളെ സ്വർണ്ണം, നായകളെ സ്വർണ്ണം, മറ്റെല്ലാം മൃഗങ്ങളെ സ്വർണ്ണം നിന്നും ഞങ്ങൾ ഓരോരുത്തരും സലാമത്താക്കി തരണം റഹ്മാനെ. റബ്ബി ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബി ഞങ്ങൾ റബ്ബി ഞങ്ങൾ ഊഹിനെ പിടിക്കുന്ന സമയത്ത് വിജലമായ സ്ഥലത്ത് വെച്ചോ
കോലത്തിൽ വെച്ചോ നജസിൽ വെച്ചോ ക്ലേശമായ സ്ഥലത്ത് വെച്ചോ ഞങ്ങൾ നീ വിളിക്കല റഹ്മാനെ, ഞങ്ങളെ ഗുണാഭിമാർ നീ പിടിക്കണം റഹ്മാനെ. ആനായോ റബ്ബി ഞങ്ങൾ ഈമാൻ സലാമത്താക്കാം റഹ്മാനെ. ആനായോ റബ്ബി സ്വന്തം മക്കളെ ഭാര്യമാരോട് സ്വന്തം ഉമ്മാക്കും ബാപ്പാക്കും ബൊമ്മക്കൾക്കും മക്കൾക്കും സ്വന്തം ഭർത്താവിന് പോലും സ്നേഹമില്ലാത്ത കാലമാണ് റബ്ബി. തമ്മിൽ സ്നേഹബന്ധം നീ കൊടുക്കണം റഹ്മാനെ, തമ്മിൽ പിരിച്ചും കൊടുക്കണം റഹ്മാനെ. ആനായോ റബ്ബി സ്വന്തം മക്കളുടെ ഭാര്യമാരോട് സ്വന്തം ഉമ്മാക്കും ബാപ്പാക്കും പോരാ, സ്വർണം കൊടുക്കാത്തതിന്റെ പേര് കാശ് കൊടുക്കാത്തതിന്റെ പേരിലും ജോലി ചെയ്യാത്തതിന്റെ പേരിലും മക്കളില്ലാത്തതിന്റെ പേരിലും അതുപോലെ രോഗമുള്ളതിന്റെ പേരിലും എത്രയോ തലാക്ക് ചെല്ലുന്ന ചെറുപ്പക്കാരുണ്ട്, ചെല്ലിക്കുന്ന രക്ഷിതാക്കളുമുണ്ട്, ചെല്ലിക്കുന്ന ഉമ്മാമാരുമുണ്ട്. ചെറുപ്പക്കാരെ എന്റെ ഉമ്മാമാരെ രക്ഷിതാക്കളെ നിങ്ങൾ വളരെ സൂക്ഷിക്കണം കേട്ടോ. അള്ളാഹുവിന്റെ എന്താണ് അള്ളാഹുവിന്റെ ദീനോട് നിങ്ങൾ കളിക്കരുത്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തുകൾ മുറയെ പിടിച്ചുകൊള്ളണം. അതാണ് നമ്മുടെ ലക്ഷ്യം കേട്ടോ. ഇവിടെ വേറൊരു ലക്ഷ്യം ഞമ്മക്കില്ല. ഉള്ള ചെറുപ്പക്കാരോടും എൻ്റെ ഉമ്മങ്ങന്മാരോടും ഇവിടങ്ങളിൽ കാണുന്ന ഒരു നിലയാണ് എന്താണ് സ്വന്തം മകനെ കൊണ്ട് നിക്കായി ചെയ്യിച്ച് അങ്ങനെ വന്നു മെലിമകൾ ജോലി ചെയ്യാത്തതിൻ്റെ പേരിൽ, എല്ലാ കാശ് കൊടുക്കാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ സ്വർണം കൊടുക്കാത്തതിൻ്റെ പേരിൽ ഉള്ള മുഴുവനും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതുപോലെ പാറ്റി ഉണ്ടാക്കി അവസാനം തലാക്ക് ചെല്ലിക്കുന്നു ഉമ്മാമാരെ, രക്ഷിതാക്കളെ, ചെറുപ്പക്കാരെ, നിങ്ങളെ രക്ഷപ്പെടാനില്ല കേട്ടോ. അള്ളാഹുവിൻ്റെ ദീൻ മുറയെ പിടിച്ചുകൊള്ളണം. മക്കളെ നിക്കാഹ് എന്നുള്ളത് അള്ളാഹു സുന്നത്താക്കിയ ഒരു കാര്യമാണ്. അത് ഞാനും നിങ്ങളും ഹോബിക്കുള്ളതല്ല കേട്ടോ, സ്വർണത്തിനുള്ളതല്ല, കാശിനുള്ളതല്ല, വാഹനത്തിനുള്ളതല്ല, അതെല്ലാം വളരെ മക്കളെ ഉള്ളും കൽബുള്ളയാണ് അള്ളാഹുവിൻ്റെ നോട്ടം കേട്ടോ. നിയത്താണ് കൽബ് എങ്ങനെയാണോ എങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു നോട്ടം, അള്ളാഹുവിൻ്റെ ഒരു സഹായം. ഇപ്പോൾ ഹബീബിന്റെ മജ്ലിസാണ്, അതുകൊണ്ട് തന്നെ ഹബീബിന്റെ ഒരു നോട്ടം, ഹബീബിന്റെ ഒരു സഹായം വേണമെങ്കിൽ മക്കളെ, എന്റെ ഉമ്മാമാരെ, നിങ്ങൾ അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് മുറയെ പിടിച്ചുകൊള്ളണം. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ പെണ്ണുങ്ങൾ വരെ ഖതീബാണ് മക്കളെ, എവിടെയാണ് കാലം വെട്ടിയത്? ആലോചിക്കുക കേട്ടോ. അള്ളാഹുവിന്റെ ശിക്ഷ കഠിനമാണ്. ഉമ്മാ രക്ഷപ്പെടാനില്ല കേട്ടോ. ചെറുപ്പക്കാരെ നിങ്ങളും അവരെ പിന്നിൽ നിന്ന് സ്കരിച്ചതുകൊണ്ട് കാര്യമില്ല കേട്ടോ. കുറച്ചൊരു ബുദ്ധി എന്താണ് വേണം, പറ്റെന്താണ്? മൃഗങ്ങളെ പോലെ ആവരുന്ന ചെറുപ്പക്കാരെ, ആരോ എന്തോ തെറ്റ് ചെയ്ത് നിങ്ങളെന്തിനാണ് നിന്റെ പിന്നാലെ പോകണം? ശ്രദ്ധിക്കണം കേട്ടോ. അള്ളാഹു കഠിനമായ ശിക്ഷ തന്നെ ദുനിയാവിൽ നൽകും കേട്ടോ. ചെറുപ്പക്കാരെ ചോരത്ത് ബുദ്ധിയില്ലാവണം, ആരോഗ്യം ദീനാവണം, എല്ലാം ദീനാവണം, എങ്കിൽ മാത്രമേ പറയുന്ന ഞാനും നിങ്ങളും രക്ഷപ്പെടും കേട്ടോ. നാൽക്കാലി മൃഗങ്ങൾ പോലെ നടക്കാനല്ല അതിനെ അവ എന്ന് ഇവിടെ ശ്രദ്ധിച്ചത്. മക്കളെ, ജിന്ന് സമൂഹം അതുപോലെ തന്നെ അതുപോലെ മനുഷ്യ സമൂഹം ഇവിടെ എന്താണല്ലോ വന്ന നിലക്ക് തന്നെ സൃഷ്ടിച്ചത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. പെണ്ണുങ്ങളെ പിന്നിൽ നിന്ന് ഇബാദത്ത് ചെയ്യാനുള്ളതല്ല. അതും ദീൻ പറയാത്ത കാര്യം പിന്നാലെ പോയ ഉമ്മ, നിങ്ങൾ എത്ര വലിയ സ്ഥാനമായാലും ശരി കേട്ടോ, കത്തിച്ച് കളി തന്നെ ചെയ്യും, സംശയത്തിൻ്റെ വഴി വേണ്ടതില്ല. അതാ കഴിഞ്ഞു കേട്ടോ, കർണാടക സ്റ്റേറ്റിൽ ഒരു പെണ്ണ് വിളിച്ചൂടിന്റെ പേരിലാണ് ഒരേ ആഴ്ച കഴിയുമ്പോൾ ആക്സിഡൻ്റായി കത്തി അങ്ങ് കഴിപ്പിച്ചത് കേട്ടോ. ആലോചിക്കാൻ ദീനോടല്ല കളി, കളിക്കാൻ ഇവിടെ ഒരു പെണ്ണുക്കും അനുമതി തന്നിട്ടില്ല, തരികയും ഇല്ല. സംശയത്തിന്റെ വഴി വേണ്ടതില്ല കേട്ടോ, സൂക്ഷിക്കണം കേട്ടോ. ഇവിടെ രക്ഷിതാവായ വബ്ബുണ്ട്, ആലോചിക്കണം. ഉമ്മ എന്തും തോന്നിയാസം വിളിച്ചു പറയലല്ല, തോന്നിയാസം നടക്കാനുള്ളതല്ല ശരീരം. കൊണ്ടൊന്ന് സൂക്ഷിക്കണം കേട്ടോ. കബറിലേക്ക് ആരും വരൂല, ഒരു ഭർത്താവും വരൂല, ഒരു ഉമ്മയും വരൂല, ഒരു ചെങ്ങായിമാരും വരൂല, ഒരു ചെങ്ങായിത്തീനും വരൂല കേട്ടോ. കഠിനമായ ശിക്ഷ മഹ്ശറ വരെ ശിക്ഷ തന്നെയാണ്, അത് കഴിഞ്ഞാലും ശിക്ഷ തന്നെയാണ്.
പിന്നീട് മക്കളെ ദുനിയാവിൽ ഞാൻ നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ജയിൽ ഇവിടെ ഈ ദുനിയാവിൽ ജയിലിലടക്കപ്പെടും കേട്ടോ. അവിടെ നിന്ന് മാസ്റ്റർ ജയിൽ അടക്കാനുള്ളതല്ല, അവള് നരകത്തിട്ട് കരിക്കലാണ്. സൂക്ഷിക്കണം ബുദ്ധി ഉപയോഗം. ബുദ്ധി ശൂന്യമാകരുത്, ബുദ്ധി ശൂന്യമാകരുത് മക്കളെ. സീറോ ആവരുത് ബുദ്ധി. പെണ്ണെ നീ സൂക്ഷിക്കണം കേട്ടോ. ആര് കളിച്ചാലും കളി തീക്കളിയാണ്, ദീനോട് നീയാണ് തീക്കളി കളിക്കുന്നുള്ള ചിന്ത വേണം. തോന്നിയാസ ഒരൊറ്റ ആരോഗ്യം കണ്ടല്ലോ, ഒരൊറ്റ നിമിഷമേ അള്ളാഹ്ക്ക് വേണ്ടതുള്ളൂ. ഇന്ന് നടന്നവൻ നാളെ ഇല്ല, മണിക്കൂർ വെച്ചു ഇല്ല. ആലോചിക്കണം ചെറുപ്പക്കാർത്തികളെ, തോന്നിയാസം നടക്കാനല്ല ദുനിയാവ് കേട്ടോ, തോന്നിയാസം നടക്കാനുള്ളല്ല നീ കേട്ടോ. സൂക്ഷിക്കണം കേട്ടോ. തീർച്ചയായും ആ കണ്ടില്ലേ മക്കളെ, അള്ളാഹു ശിക്ഷിക്കപ്പെടുന്നത് ഏതെല്ലാം നിലയിലാണ് ശിക്ഷ മക്കളെ, ആലോചിക്കണം കേട്ടോ. നാൽക്കാലി മൃഗങ്ങളെ പോലെ നടക്കാനുള്ളതല്ല, എന്തും ചെയ്യാൻ നിനക്ക് ആദിക്കുമ്പോൾ അനുമതി തന്നിട്ടില്ല, തിരികെയുമില്ല. സംശയത്തിന്റെ വഴി വേണ്ടതില്ല. പണ്ടിലെ 24 മണിക്കൂറും പള്ളിയിൽ പൂച്ചായതുകൊണ്ടും രക്ഷപ്പെടാൻ എന്റെ ഉമ്മ. ചെറുപ്പക്കാരെ ആലോചിക്കണം കേട്ടോ, 24 മണിക്കൂറും പള്ളിയിലുണ്ടായ ഒരു മനുഷ്യനാണ് അവസാനം വിഷം കുടിച്ച് മരിച്ചത് കേട്ടോ. സൂക്ഷിക്കണം, കൽബ് കൊള്ളയാണ് അള്ളാഹുവിന്റെ നോട്ടം, ശരീരം കൊള്ളയല്ല മക്കളെ. വീട് കൊള്ളയല്ല, നിങ്ങളെ ജോലി കൊള്ളയല്ല, കാശ് കൊള്ളയല്ല, സ്വർണം കൊള്ളയല്ല, കൽബ് കൊള്ളയാണ് നോട്ടം കേട്ടോ. കൽബ് എങ്ങനെയാണോ എങ്കിൽ തീർച്ചയായും രക്ഷപ്പെടും. അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച് കൽബ് ശുദ്ധീകരിച്ച് ഫിത്നയും ഫസാദും അസറും കീബറും കൽബിലുണ്ടെങ്കിലും അവരും നരകത്തിലാണ് കേട്ടോ. മക്കളെ സുന്നി എന്ന് പറഞ്ഞുകൊണ്ട് സുന്നിയാവൂല, ഊർജിൽ സുന്നിയാവണം, പേരുകൊണ്ട് സുന്നിയാവൂല കേട്ടോ. ഞാനും നിങ്ങളും ഇപ്പൊ സുന്നി എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്, ഇല്ല മക്കളെ ഇല്ല കേട്ടോ. തീർച്ചയായും ഞാനും നിങ്ങളും നിസ്കരിക്കുന്നു, നോമ്പ് നോക്കുന്നു, ദിക്കുറി ചൊല്ലുന്നു, എല്ലാം ചൊല്ലുന്നു. അപ്പുറം പോയി ഫിത്നയുണ്ടാക്കിയാൽ നരകമാണ് കേട്ടോ. ഫിത്നയും വസാദും അസുനും കീബറും കൽബിലുണ്ടെങ്കിൽ അവനും നരകത്തിലാണ്. ഈ ബിലീസിന് പറ്റിയതാണ് അപകടം അവിടെയാണ്. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരെ ആലോചിക്കണം കേട്ടോ. ഒരു ഫിത്ന പറയാ എന്നുള്ളത് മനുഷ്യനെ കൊല്ലും പോലെയാണ്. അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ചെറുപ്പക്കാരെ, എന്റെ ഉമ്മാമാരെ, നിങ്ങൾ ഇന്ന് പൊതുരംഗത്തിറങ്ങിയ കാലമാണ്, കത്തീബായ കാലമാണ്. ഇനി കുറച്ചു കഴിഞ്ഞാൽ ആയിഷ കത്തീബാകും, അതുപോലെ പിന്നെന്താണ് ജമീലുണ്ടാവും, സദ്സാവും. മക്കളെ കുറച്ചെന്താണ് അങ്ങോട്ട് നബീസ് അങ്ങോട്ട് പോയാൽ മക്കളെ ഫാത്തിമ ഉണ്ടാവും, ഖാദിയാവും, എല്ലാം ഉണ്ടാവും കേട്ടോ. തീർച്ചയായും കാലം വളരെ മോശമാണ് മക്കളെ, വളരെ അന്തരീക്ഷം വളരെ മോശമാണ്. മുന്നാ മുഴുവനും ഫസാദാണ് കേട്ടോ. അള്ളാ നിനക്ക് ഉമ്മ, നിനക്ക് അള്ളാഹും നിന്നെ ശിക്ഷിക്കാൻ അറിയാത്തതുകൊണ്ടല്ല കേട്ടോ. നിന്റെ ആരോഗ്യം നിനക്ക് ഇങ്ങനെ ഇളക്കിത്തരും, നിന്റെ ആവശ്യം ഇങ്ങനെ കൂട്ടിത്തരും. എവിടെയാണ് നീ ചെല്ലുന്നത്, എവിടെ വരെ നീ ചെല്ലും, എത്ര കത്തീബാകും, എത്ര സ്ഥലത്ത് നീ നിസ്കരിക്കും, എത്ര നിനക്ക് നീ ജുമ ഉണ്ടാക്കും, എല്ലാം വരും കേട്ടോ. ും ഒരു നിമിഷമുണ്ട് കേട്ടോ, ഒരു സ്ഥലത്ത് പോകാനുണ്ട്, എല്ലാരും വിട്ടുവീഴ്ചയില്ല കേട്ടോ. ആഹാരം ഇവിടെ എന്താണ് മക്കളെ, മരിക്കാതെ പോകൂല മക്കളെ. അതുകൊണ്ട് തന്നെ ഉമ്മ, ഓരോ നിമിഷം കഴിഞ്ഞാൽ കഴിഞ്ഞേ അർത്ഥമുള്ളൂ. അതാ കണ്ടില്ലേ മയ്യത്ത് എന്താണ് കുളിപ്പിച്ച് മയ്യത്തിന്റെ കൂടെ ഉസ്താദും അങ്ങ് പോയി കേട്ടോ മക്കളെ. ഒരു ചവിട്ടി ഞാനും നിങ്ങൾ വെക്കുന്നത് വീട്ടിലേക്കല്ല, ഞാനും നിങ്ങൾ കൊട്ടാരത്തിലേക്കല്ല മക്കളെ, ഒരു ചവിട്ടടി വെക്കുന്ന മാളത്തിലേക്കാണ്, ഉറുമ്പിന്റെ മാളത്തിലേക്കാണ്, അതുപോലെ തേളിന്റെ മാളത്തിലേക്കാണ്, പാമ്പിന്റെ മാളത്തിലാണ്. മക്കളെ ആലോചിക്കണം, ചെറുപ്പക്കാരെ, നിങ്ങൾ ഓരോ ചവിട്ടിരാങ്ങ നിലക്കാണ്. എഴുന്നേൽക്കുന്ന നിങ്ങൾക്കും ആ മക്കളെ ദീർഘമായ ഒരു നിലയില്ല കേട്ടോ. മണിക്കൂറും സെക്കൻഡും കഴിഞ്ഞാൽ കഴിഞ്ഞു നീ അർത്ഥമുള്ളൂ.
പണ്ടില്ലേ ഇന്നലെ ചെറുപ്പക്കാരൻ കടന്നുറങ്ങിയതാണ്. സുബൈ നോക്കുമ്പോൾ മരണമാണ്, നിക്കാഹ് കഴിഞ്ഞിട്ടില്ല, കടന്നുറങ്ങിയതാണ്. മരണം പിടിച്ചു കഴിഞ്ഞു കേട്ടോ ചെറുപ്പക്കാരെ പറഞ്ഞ ഞാൻ നിങ്ങളും വീട്ടിലെത്തുമെന്നുള്ള ഒരു ഗ്യാരണ്ടിയും തന്നിട്ടില്ല, എഴുതിത്തരികയുമില്ല, ആരും അത് നോക്കേണ്ടതില്ല കേട്ടോ മക്കളെ. ഞാനും നിങ്ങളും നല്ല ശരീരപുഷ്ടിയോടുകൂടി അള്ളാഹു തന്ന വിഭവങ്ങൾ, അള്ളാഹു തന്ന റിസ്ക്, ഏതെല്ലാം പേരുള്ള റിസ്ക്കാണ് ഞാൻ നിങ്ങളും ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്, അതോടുകൂടി നല്ല ശരീരപുഷ്ടിയോടുകൂടി പോകുന്നത് മാളത്തിലേക്കാണ് കേട്ടോ. അവിടെ ഒരു സൈന്യം തന്നെ കാക്കുകയാണ്, പാമ്പിന്റെ സൈന്യം കാക്കുകയാണ്. എപ്പോഴാണ് കത്തി വരിക? എപ്പോഴാണ് മക്കളെ ആയിഷ വരിക? എപ്പോഴാണ് തങ്ങൾ വരിക? എപ്പോഴാണ് പ്രസിഡന്റ് വരിക? എപ്പോഴാണ് കാദിയാറ് വരിക? എല്ലാം അവിടെ കാത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മക്കളെ. സക്കറാത്തിന്റെ സമയത്ത് എന്ന് ചൊല്ലിക്കൊടുക്കണം എന്നാണ് പറയുന്നത്. ചൊല്ലാൻ അറിയാത്തതുകൊണ്ടല്ല, മനഃപ്പാടമില്ലാത്തത് കൊണ്ടല്ല, ഞാനും നിങ്ങളിപ്പോൾ സലാത്തും ദിക്റും എല്ലാം ചൊല്ലിയവരെ തന്നെയാണ്. ചൊല്ലാൻ മക്കളെ അറിയാത്തത് കൊണ്ടല്ല കേട്ടോ വാപ്പാ നിങ്ങൾ എന്താണ് ചൊല്ലാത്തത്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തന്നാൽ ചൊല്ലിത്തന്നാൽ നിങ്ങൾ എന്താണ് ചൊല്ലാത്തത്? നിങ്ങൾ എത്രയോ രാജ്യത്തിന്റെ കാവ്യല്ലേ, എത്രയോ എന്താണ് സലാത്ത് നിർത്തിയവരല്ലേ, ലക്ഷക്കണക്കിന് എന്താണ് ദിക്റും സലാത്തും ചൊല്ലിയവരല്ലേ ബാപ്പാ, പിന്നെ എന്താ ചെല്ലാത്ത? മക്കളെ ചെല്ലാൻ പ്രയാസമുണ്ട്. കൽബിൽ ഫിത്നയോ ഫസാദോ അസറോ കിബ്റോ കൽബിൽ ഉണ്ടെങ്കിൽ ചെല്ലാൻ പ്രയാസമാണ് കേട്ടോ. അതുകൊണ്ട് മക്കളെ അതാ മരിച്ചുപോയി പോകുന്നത് അങ്ങോട്ടേക്കാണ്, മാളത്തിലേക്കാണ്. ഒരാളെ സഹായമില്ല കേട്ടോ, ഒരു സൂചിന്റെ ദ്വാരം പോലും ഇല്ല കേട്ടോ. അത് കണ്ടിന് അവിടെ ചോദിക്കുന്ന സമയത്ത് അതായത് മക്കളെ ദുനിയാവിൽ എനിക്കും നിങ്ങൾക്കും മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ആൻസർ ചെയ്യും. അവിടെ ചെയ്യാൻ പ്രയാസമാണ് കേട്ടോ. അവിടെ ചെയ്യണമെങ്കിൽ ദുനിയാവിനെ പേടിച്ച് ജീവിച്ച് ഞാനും നിങ്ങളും ശരീരത്തിന്റെ കൃഷിയൊന്നും ചെയ്തുകൊള്ളണം മക്കളെ. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയാണ് കിലോമീറ്ററും താണ്ടി ഓരോ ചെറുപ്പക്കാരും പോകുന്നത്, ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ല. മറിച്ച് മക്കളെ ഞാനും നിങ്ങളും രക്ഷപ്പെടണമെങ്കിൽ മനുഷ്യ ശരീരം കൃഷി ചെയ്യണം, നോമ്പ് നോത്തുകൊള്ളണം, നിസ്കരിച്ചു കൊള്ളണം, അതുപോലെ ദിക്റും സലാത്തും ചൊല്ലിക്കൊള്ളണം, അതുപോലെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചു കൊള്ളണം, ബഹുമാനിക്കപ്പെടേണ്ട വസ്തുവിനെയും ബഹുമാനിച്ചു കൊള്ളണം. കൊണ്ട് ചെറുപ്പക്കാരെ പോലെ സൂക്ഷിക്കണം കേട്ടോ. അല്പം ശുദ്ധീകരിച്ച് അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചെങ്കിൽ മാത്രം കബറൊന്ന് രക്ഷപ്പെടും. അല്ലാതെ ഞാനും നിങ്ങളും അവിടെ പോയി മക്കളെ പറയുന്ന ഞാൻ തങ്ങളും കൂട്ടു പോയാൽ തങ്ങളോട് മുൻ റബ്ബുക എന്നുള്ള ചോദ്യമാണ്. തങ്ങളെ വീട് എവിടെയാണ്? തങ്ങളെ പേരെന്താണ്? തങ്ങൾ ഏതെല്ലാം രാജ്യത്തിൻ്റെ കാതിയാണ്? തങ്ങൾക്ക് ബിരുദമുണ്ടോ? സക്കാഫി ബിരുദമുണ്ടോ? ദാരുമി ബിരുദമുണ്ടോ? ബാക്കിയാത്തി ബിരുദമുണ്ടോ? ഒരു ബിരുദവും അവിടെ ചോദിക്കൂല മക്കളെ. അവിടെ എ പി കാരനാണോ, ഇ കെ കാരനാണോ, എസ് കെ എസ് പി കാരനാണോ, എസ് എസ് പി കാരനാണെന്നോ, ലീഗ് കാരനാണെന്നോ, കോൺഗ്രസ്സുകാരനാണെന്നോ ഒന്നും ചോദ്യമില്ല കേട്ടോ. അതെല്ലാം നിങ്ങളെ ദുനിയാവിലാണ് കേട്ടോ. ബിരുദവും ബിരുദാനം തരണം ദുനിയാവിലാണ്. അതെല്ലാം ഇവിടെ വെച്ച് മൂന്ന് കഷണം തുണി കൊണ്ടാണ് പോകുന്നത് മക്കളെ. ഒരു മോതിരം പോലും ഞമ്മക്കിടാൻ പറ്റൂല കേട്ടോ. അള്ളാഹു നിശ്ചയിച്ച മൂന്ന് തുണി കഷണം അതങ്ങോട്ട് പോകണം മക്കളെ. എല്ലാരും ഒന്നുമില്ല കേട്ടോ. ആ കബറിലേക്ക് പോകുമ്പോൾ സീറോ ആവരുത്, സീറോ ആവരുത്. എന്നും കൽബിൽ ഈമാൻ വേണം മക്കളെ. സലാത്തും ചൊല്ലി കൽബിൻ ശരിയൊന്ന് ശുദ്ധീകരിച്ചു കൊള്ളുക. അതുപോലെ തന്നെ ഖുർആൻ ശരീഫ് ഓടി കൽബും ശരീരെല്ലാം ഒന്ന് ശുദ്ധീകരിച്ചു കൊള്ളണം. അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചു കൊള്ളണം, തഖ്‌വ ചെയ്തു കൊള്ളണം, മക്കളെ അമൽ ചെയ്തു കൊള്ളണം. എങ്കിലും മാത്രം കബറൊന്ന് രക്ഷപ്പെടും. എല്ലാവരും ശിക്ഷിക്കുന്ന സമയം ഇന്റർനെറ്റിൽ കൂടിയോ അല്ലെ വാട്ടർ സപ്ലൈ കൂടിയോ
അല്ല മൊബൈൽ കൂടിയോ അല്ല ടി വിയിൽ കൂടിയോ ഒന്നും കാണാൻ സാധ്യമല്ലവരുടെ മക്കളെ രാമൻ നാല് വരെ ശിക്ഷയാണ്. അതാ മക്കളെ ഞാനും നിങ്ങളും ഇപ്പോൾ എന്താണ് ഇവിടെ നല്ല അന്നൽക്ക് ആരോഗ്യം ഉള്ളതന്നു. അതുകൊണ്ട് തന്നെ പലരും എന്താണ് ദീൻ എതിരായ നില നടന്നുകൊണ്ടിരിക്കുന്നു. മക്കളെ ഞാനും നിങ്ങൾ പരാജയപ്പെട്ട കാലമാണ്, ഇബ്ലീസ് ജയിച്ച കാലമാണ്. ഇബ്ലീസാണ് എല്ലാം എന്നെ ജയിച്ചിട്ടുള്ളത് കേട്ടോ. എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പ്രത്യേകം മാമാരോട് പറയുന്നു, നിങ്ങൾ എന്താണ് സ്വന്തം എന്താണ് ബാപ്പാക്കും ഉമ്മാക്കും ഹിദ്മത്തിന് വേണ്ടി സ്വന്തം മകനെ കൊണ്ട് നിക്കാ ചെയ്യിപ്പിച്ച് അവിടെ വന്ന് എന്താണ് ജോലി ചെയ്യാത്തതിന്റെ പേരിൽ അല്ല സ്വർണം കൊടുക്കാത്തതിന്റെ പേരിൽ മക്കളെ സ്വർണവും കാശും നമുക്ക് ഹലാലല്ല കേട്ടോ. നിങ്ങൾക്കത് ഉപയോഗിക്കാനുള്ളതല്ല. നിങ്ങൾ സ്വന്തം ഉണ്ടാക്കിയ പൈസ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. നിങ്ങൾ സ്വന്തം കൊടുത്ത സ്വർണമേ നിങ്ങൾക്ക് അവകാശമുള്ളൂ. അല്ല ഏതോ ഒരു ഉമ്മാൻ്റെ ഏതോ ഒരു ഉപ്പാൻ്റെ സുഹൃത്ത് വാങ്ങി മുതൽ വാങ്ങി സ്വർണം വാങ്ങി തിന്നുന്ന ഒരവസ്ഥ ഉണ്ടായി പോകരുത്. മക്കളെ കൽപ്പുള്ളിയാണ് നോട്ടം കേട്ടോ. നിയ്യത്ത് കൊണ്ട് അമൽ ചെയ്യും മക്കളെ. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം നിയ്യത്ത് എങ്ങനെയാണ് എങ്കിൽ മാത്രം അള്ളാഹുവിന്റെ ഒരു സഹായം അള്ളാഹുവിന്റെ ഒരു നോട്ടം. നിങ്ങൾ അത് നോക്കേണ്ടതില്ല, നിങ്ങൾ അത് പ്രവേശിക്കേണ്ടതില്ല. അതുകൊണ്ട് ചെറുപ്പക്കാരെ സ്വർണ്ണം നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ തിരിച്ച് സ്വർണവും കൊടുക്കണം. അതുപോലെ വാങ്ങിയ കാശും അങ്ങോട്ട് കൊടുക്കണം. അതുപോലെ വാഹന വാങ്ങിയ വാഹനം അങ്ങോട്ട് കൊടുക്കണം. പിന്നെ എവിടെയാണ് ഉമ്മ, പിന്നെ എവിടെയാണ് ചെറുപ്പക്കാരെ നിങ്ങൾ മുതൽ ആലോചിക്കണം കേട്ടോ. മുതലിന് വേണ്ടിയല്ല നിക്കാഹ്, സ്വർണത്തിന് വേണ്ടിയാവരും നിക്കാഹ്, വാഹനത്തിന് വേണ്ടിയാവരും നിക്കാഹ്. ജനിക്കുന്ന മക്കൾ പോലെ പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം ചെറുപ്പക്കാരോട് പറയുന്നു, അള്ളാഹുവിന്റെ വജിന് വേണ്ടിയാവണം നിക്കാഹ്. ഇത് ഹോബിക്കുള്ളതല്ല മക്കളെ, ഇത് രസത്തിനുള്ള എല്ലാം രക്ഷപ്പെടാനും സ്വർഗം കാണാനുള്ള നിലയാണ് മക്കളെ ദീനവൽത്തോ. നിങ്ങൾ നരകം കാണാനുള്ളതല്ല മക്കളെ. സ്വർഗം കാണാൻ കുറെ അധ്വാനിക്കണം, നരകം കാണാൻ ഒരൊറ്റ നിമിഷം മതി. ഉമ്മ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. എവിടങ്ങളിൽ കാണുന്നത് ഉമ്മ നിങ്ങൾ മുഖം മറക്കാതെ അന്യ പുരുഷന്മാരെ വെളിവാക്കി നടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾ കബറിന്റെ സ്ഥിതി ആലോചിക്കുക കേട്ടോ. രക്ഷപ്പെടാനില്ല. മുഖവും മുങ്കയിച്ച് നിസ്കാരത്തിൽ മാത്രമാണ് ബാക്കിയൊക്കെ നിങ്ങൾ ഹറാമു തന്നെയാണ്, അഹുറത്തു തന്നെയാണ്. അത് എന്താണ് പബ്ലിക് റോട്ടിൽ കൂടി നടക്കുമ്പോ മുഖം മറക്കാതെ അന്യ പുരുഷന്മാരെ വെളിവാക്കി നടന്നു കഴിഞ്ഞാൽ ഉമ്മ നിങ്ങൾ രക്ഷപ്പെടാനില്ല കേട്ടോ. നിങ്ങൾ മുഖം മറക്കൽ നിർബന്ധമാണ്. നിങ്ങളെ സൗന്ദര്യത്തിലാക്കാൻ വെച്ച നിയമമാണ് നിയമം. അത് നിങ്ങൾ കാറ്റിലങ്ങ് പെരുത്തി കഴിഞ്ഞാൽ ചോദിച്ചാൽ നിങ്ങളെ കണ്ണിനാണ് ക്യാൻസർ, നാവിനാണ് ക്യാൻസർ, മാവിനാണ് ക്യാൻസർ. പല സ്ത്രീകളും രോഗത്തിന് വിജയമാണ്. നിങ്ങൾ ആലോചിക്കണം ഉമ്മ എന്തിനാണല്ലോ ഇന്നലെ നിങ്ങളെ ശിക്ഷിക്കണം. തെറ്റ് ചെയ്യാതുള്ളോ ശിക്ഷിക്കപ്പെടൂല കേട്ടോ. നിങ്ങൾ മുഖൊന്ന് മറക്കണം. അന്യ പുരുഷന്മാരെ വെളിവാക്കി നടന്നു പോകരുത്. നിങ്ങളെ ശബ്ദം പോലും അന്യ പുരുഷന്മാരെ വെളിവാക്കി പോകരുത്. നിങ്ങൾ ധരിക്കുന്ന പാർസലത്തിന്റെ ശബ്ദം പോലും അന്യ പുരുഷന്മാരെ കേൾപ്പിച്ചു പോകരുത്. മക്കളേ നിയമമാണ്. മാത്രമല്ല ആ മുസ്ലിം സ്ത്രീകളെ മുമ്പിൽ പോലും മുസ്ലിം സ്ത്രീകൾ അറിഞ്ഞിരിക്കണം നിയമമാണ്, ഖുർആൻ നസ്സാണ്. ഇതൊന്നും ഞമ്മക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ മാരകമായ രോഗം നിങ്ങളെ ശിക്ഷിക്കപ്പെടും കേട്ടോ. അതാണ് ശിക്ഷ നടക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമല്ല. അതുകൊണ്ട് ഉമ്മാ മുഖം മറക്കണം, അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചു കൊള്ളണം. നിങ്ങൾ മുഖം മറക്കാതെ അന്യ പുരുഷന്മാരെ വെളിവാക്കി നടന്നു കഴിഞ്ഞാൽ ഉമ്മ നിങ്ങളെ ഭൂമിയാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് കേട്ടോ. അതുപോലെ വൃക്ഷങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് കേട്ടോ. അതുപോലെ കെട്ടിടങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് കേട്ടോ. ഉമ്മ രക്ഷപ്പെടാനില്ല കേട്ടോ. ആ സ്പോട്ടിൽ നിങ്ങളെ ഊഹനെ പിടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളെ കബറിന്റെ സ്ഥിതി ആലോചിക്കുക. മക്കളെ കബറൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കബറിലേക്കാണ് ഞാനും നിങ്ങളും ആറടി മണ്ണിലേക്കാണ് പോകേണ്ടത്, മാളത്തിലേക്കാണ് പോകേണ്ടത്. അവിടെ ഒന്ന് രക്ഷപ്പെടണം കേട്ടോ. അവിടെ എന്താണ് ഫർദ് ജയിക്കണം, മുഖം മറക്കണം എന്നെല്ലാം ഈ ദുനിയാവിലാണ് മക്കളെ മനസ്സിലാക്കുന്നു കേട്ടോ. ആ മക്കളെ കുറ്റിനെ പിടിച്ച കണ്ണാണ്.
കുരിശിനെ പിടിച്ച തലയാണ് കുളിച്ചാൻ സൂര്യനാണ് കഴിച്ചവരെ കുളിക്കുകയാണ് ഉമ്മ കൊടുക്കാൻ സൂപ്പർ മാർക്കറ്റില്ല മക്കളെ ചാവക്കാടില്ല ഒന്നുമില്ല മാസ്റ്ററയാ എല്ലാം ആരോഗ്യം അള്ളാഹ് തന്നു അള്ളാഹു ചോദിക്കുകയാണ് എവിടെയാണ് നിങ്ങൾ പോവുക ഉമ്മ ചാവക്കാടേക്ക് പോകാനില്ല കോഴിക്കോടേക്ക് പോകാനില്ല എറണാകുളത്തേക്ക് പോകാനില്ല മക്കളെ ലൂലൂർ മാർക്കറ്റില്ല ബിഗ് മാർക്കറ്റില്ല സൂപ്പർ മാർക്കറ്റില്ല എല്ലാം സൂപ്പറായി കേട്ടോ തീർച്ചയായും സഫൻ സഫായി നിർത്തുകയാണ് ആരോഗ്യം തന്നു പക്ഷേ അള്ളാഹു ചോദിക്കുകയാണ് ഇനി എവിടത്തേക്കാണ് നിങ്ങൾ പോവാൻ വയ്യില്ല ഒരു ചവിട്ടിരി അങ്ങോട്ട് വെക്കാനില്ല ഉമ്മ അതിനുള്ള രോഗ്യം നിങ്ങൾക്കില്ല എനിക്കൂല്ല ആർക്കൂല്ല ഇത് ദുനിയാവിലാണ് ഇപ്പോൾ നിങ്ങൾ എല്ലാം അങ്ങോട്ട് പോകും എല്ലാ രോഗ്യമുണ്ട് അവിടെ അതില്ല കേട്ടോ സഫൻ സഫായി നിന്നുകൊള്ളുവാച്ചവനെ മരിച്ചു കിട്ടിയാ ചരക്കുകളിൽ മരിക്കാനില്ല ഉമ്മ ശിക്ഷ നടക്കുകയാണ് കേട്ടോ ഒരു ചെറുപ്പക്കാരേ ഉമ്മാമ്മയേ ലജ്ജ എന്നുള്ള ഈമാനാണ് കേട്ടോ അത് ഇന്ന് ഒരൊറ്റ ചെറുപ്പക്കാർക്കുമില്ല ചെറുപ്പക്കാർക്കുമില്ല തങ്ങളെ ഭാര്യയും കണക്ക് ഉസ്താദിന്റെ ഭാര്യയും കണക്ക് കുത്തുബിന്റെ ഭാര്യയും കണക്ക് ശേഷിന്റെ ഭാര്യയും കണക്ക് ഈമാൻ എന്ന് പറഞ്ഞ സംഭവം ഇല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നു മക്കളില്ലാത്തതിനും ചലാക്ക് ചെല്ലുന്ന ചെറുപ്പക്കാർ ഉസ്താദന്മാർ വളരെ സൂക്ഷിക്കണം കേട്ടോ അള്ളാഹുവിന്റെ ശിക്ഷ കഠിനമാണ് അതുപോലെ തന്നെ എന്താണ് മക്കളെ രോഗമുള്ളതിന്റെ പേരിലും ചലാക്ക് ചെല്ലുന്ന ശ്രദ്ധിക്കണം കേട്ടോ വളരെ അള്ളാഹുവിന്റെ ശിക്ഷ കഠിനമാണ് പണ്ടിന്റെ ഒരു ഉമ്മാനോ ശിക്ഷിക്കപ്പെട്ടത് ഒരു ഉമ്മാനോ ശിക്ഷിക്കപ്പെട്ടത് ഉമ്മത്തെ ഹജ്ജ് നിസ്കരിക്കുന്ന ഉമ്മയാണ് മക്കളെ ദിക്റും സലാത്തും ചെല്ലുന്ന ഉമ്മയാണ് ഹജ്ജ് ഉമ്മയാണ് ജീവിതം മുഴുവനും ഹജ്ജ് ചെയ്തുകൊണ്ട് രക്ഷപ്പെടാൻ എന്റെ മക്കളെ അള്ളാഹുന്റെ എന്താണ് കൽബിൽ എന്താണ് ഫിത്നയോ ഫസാദോ ഹസദോ കിബറോ കൽബിൽ ഉണ്ടെങ്കിൽ അവരും നരകത്തിലാണ് നാവ് കൊണ്ട് നിങ്ങൾ ഫിത്നയോ ഫസാദോ പറഞ്ഞുണ്ടാക്കിയാൽ അവനും നരകത്തിലാണ് സംശയത്തിന് ആർക്കും വേണ്ടതില്ല മക്കളെ എന്താ ഉമ്മാന്റെ എന്താണ് തഹജ്ജ് നിസ്കരിക്കുമ്പോഴാണ് ഞാൻ നിങ്ങൾ ഹജ്ജ് ചെയ്തുകൊണ്ടൊന്നും രക്ഷപ്പെടാനില്ല ജീവിതം മുഴുവൻ ഹജ്ജ് കൊണ്ട് രക്ഷപ്പെടാനില്ല ഇവിടെ അള്ളാഹു കാണിച്ചവ ഇപ്പോൾ സലാത്തിന്റെ മജീസർ അള്ളാഹുന്റെ റസൂൽ കാണിച്ചവ ആ വഴിയില്ലാത്ത ഒരു വഴിയിലേക്ക് ഞാൻ നിങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ദുനിയാവിൽ ഉള്ളതാണ് ശിക്ഷയുണ്ടാവും അതുപോലെ കബർ നശിച്ച ഉറപ്പാ സംശയിക്കേണ്ട വൈകില്ല പറയുന്ന തങ്ങൾ ഉസ്താദന്മാരെയോ അല്ലെ സീതന്മാരെയോ മറ്റുള്ളവരെയോ എന്താണ് ചീത്ത പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ തങ്ങളെ എവിടെ വെച്ച് ഊഹന പിടിക്കും ഏത് സ്ഥലത്ത് വെച്ച് പിടിക്കും എങ്ങനെ പിടിക്കും എന്ന് തങ്ങൾക്ക് എഴുതി തന്നിട്ട് എഴുതി തെരിയുമില്ല ആരും അപ്പോഴും വിചാരിക്കേണ്ടതില്ല അതുകൊണ്ട് ഞാൻ പ്രത്യേകങ്ങളോട് പറയുന്നു ഇന്ന് ദീനും രാഷ്ട്രീയം കലക്കി കൂട്ടി നടക്കുന്നവർ ആര് എത്ര വലിയ ഒരുത്തനായാലും ശരി എത്ര വലിയ തങ്ങളായാലും ശരി അള്ളാഹു എന്താണ് ശിക്ഷിക്ക് തന്നെ ചെയ്യും സംശയത്തിന്റെ വഴിയില്ല സയ്യിദന്മാർ ഞാൻ നിങ്ങൾ ബഹുമാനിച്ചു കൊള്ളണം പക്ഷേ സയ്യിദിന് ദീൻ എതിരായി നടക്കാൻ അനുവാദമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ആ സയ്യിദിനെ ശിക്ഷിക്ക തന്നെ ചെയ്യും സയ്യിദ് നരകം കാണൂല എന്നല്ല പക്ഷേ നിങ്ങൾ സയ്യിദിന്റെ പിന്നാലെ അങ്ങ് പോയാൽ നിങ്ങൾ അള്ളാഹു നരകത്തിട്ട് കരിക്കും ഇവിടെ തോന്നിയാസം നടക്കാനല്ല സയ്യിദന്മാർ സയ്യിദന്മാർ അള്ളാഹുവിന്റെ ദീൻ എതിരായി പോകരുത് അവരാണ് എന്താണ് അന്നിലക്ക് അത് സയ്യിദ് അന്നല്ലാത്ത സയ്യിദല്ലാത്ത കൊണ്ടാണ് വളരെ സൂക്ഷിക്കണം നിങ്ങൾ സയ്യിദന്മാർ എന്ന് പറഞ്ഞാൽ ദീൻ എതിരായി കണ്ട അതിന്റെ പിന്നാലെ അങ്ങ് പോകലല്ല അതൊന്നും എന്താണ് ദീനും രാഷ്ട്രീയം കലക്കി കൂട്ടി എന്തും ചെയ്യാൻ ഇവിടെ ഇല്ല അവരുടെ വളരെ സൂക്ഷിക്കണം പറഞ്ഞു നടക്കുന്നവർ ഒരു നിമിഷമേ ഇവിടെ ഉള്ളൂ അവന്റെ കബറിലെ അങ്ങോട്ട് പോയാൽ ഉണ്ടായിരിക്കും സ്തുതി അലയിക്ക ഉമ്മാനെ ശിക്ഷിച്ച് കണ്ടില്ലേ മക്കളെ ഉമ്മ എന്താണ് തഹജ്ജ് നിസ്കരിക്കുന്ന ഉമ്മയാണ് ആ ഉമ്മാന്റെ ജനാസ കബറിൽ വെച്ച സമയത്താണ് മകൻ കാണുന്നത് ഗൾഫിൽ നിന്ന് കാണുന്നത് എന്താ ശ്രദ്ധ കൊണ്ടെന്നറിയില്ല അദ്ദേഹത്തിന്റെ കബർ ഉമ്മാന്റെ കബർ എന്താണ് ആ കബറിലായി അത് രണ്ടാണ് കബർ ചെയ്ത് തിരിച്ചു വന്നു രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ പാസ്പോർട്ട് ഇല്ല അദ്ദേഹം ഉമ്മാന്റെ കബർ കൊള്ളയാണ് പോകുന്നത് പോയിട്ട് മൂടുകല്ല് നോക്കുമ്പോ മൂടുകല്ലുങ്ങ് എടുത്തു നോക്കുമ്പോ കണ്ട രംഗെന്താ ആലോചിക്ക സീതമാരെ നിങ്ങൾ എവിടെയാ രാഷ്ട്രീയം പറഞ്ഞിട്ട് എന്തും കൂട്ടാനാ എന്തും തോന്നിയാസം നടത്താനാ ഇല്ല ഉമ്മ കേട്ടോ ഇല്ല സീതയെ തീർച്ചയായിട്ടും തന്നെ ചെയ്യും ഞങ്ങൾ ഹൈ ലെവലിലാണ്
ഞങ്ങൾ അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് എന്ന് പറയാനിവിടെ അതെല്ലാം അവർ എന്താണ് നശിച്ചു എന്ന് കരുതണം. അവരെ ആ നിലക്ക് നശിച്ചു തന്നെ കരണം, വേറൊന്നുമില്ല. ഇവിടെ ആരും രക്ഷപ്പെടുത്തൂല കേട്ടോ. അള്ളാഹുവിന്റെ ദീനാണ് ആ ദീൻ മുറിയെ പിടിക്കലാണ് സയ്യിദ്. അല്ലാത്ത സയ്യിദൊന്നും സയ്യിദ് എന്ന് പറയാൻ ഇവിടെ ഇല്ല. വളരെ ശ്രദ്ധിക്കണം. എന്താണ് ആ ഉമ്മ നശിച്ചത്? എങ്ങനെയാ ഉമ്മാന്റെ മൂടുകളിൽ എടുത്തു നോക്കുമ്പോൾ കണ്ട രംഗം എന്താ കണ്ടത്? ഉമ്മാന്റെ നാവിലെ അള്ളാഹു കഴുത്തിൽ കൂടി വിരിഞ്ഞ് കിട്ടിയ രംഗമാണ് കണ്ടത്. ഉമ്മ സുന്നിയല്ലാത്ത കൊണ്ടല്ല, ഉമ്മ തഹജ്ജുദ് നിസ്കരിക്കാത്ത കൊണ്ടല്ല, സുന്നിനെ തന്നെയാണ് വശിച്ചിക്കപ്പെട്ടത്. സുന്നിയല്ലാത്ത മുജാഹിദായാലും തബ്ലീഗ് ആയാലും അതിനോടനുബന്ധിച്ച് ഏത് സലഫിയായാലും അള്ളാഹു നശിച്ച കഠിനമാണ് കേട്ടോ. സംശയത്തിൽ വിചാരിക്കും വേണ്ടതില്ല. അതാ ആ ചെറുപ്പക്കാരൻ ബോധം വിട്ടുപോയി. ഉമ്മാന്റെ അത് കാണലോട് ബോധം കെട്ടു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തങ്ങളെ വിളിച്ചിട്ട് തങ്ങളെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എന്താ എന്താ ഉമ്മ ചെയ്ത തെറ്റ്? ഉമ്മ നിസ്കരിക്കാത്തത് കൊണ്ടല്ല, നിസ്കരിക്കാത്തതിന് വേറെ പഞ്ച് ശിക്ഷകളും കൂടെ ശിക്ഷിക്കപ്പെടുന്ന പിന്നെന്താ ഉമ്മ ചെയ്ത തെറ്റ്? ഉമ്മ എന്താണ് മക്കളെ തഹജ്ജുദ് നിസ്കരിക്കാത്തത് കൊണ്ടല്ല, ഉമ്മ നാവ് കൊണ്ട് ഫിത്തന പറഞ്ഞതാ. അറിഞ്ഞില്ലേ? ഏതെങ്കിലും പെൺകുട്ടിയെക്കുള്ള ആലോചന വന്നു കഴിഞ്ഞാൽ കണ്ണ് ക്രോസാണ്, കാല് ബെൻഡാണ്, കറുത്താണ്, വെളുത്താണ് എന്ന് നാവിൽ വന്നതിന്റെ പേരിലാണ് നാവ് ചുറ്റപ്പെട്ടത്. എന്തായിരിക്കും മക്കളെ എന്റെയും നിങ്ങളെ കബറിന്റെ ആലോചിക്ക മക്കളെ. രാഷ്ട്രീയത്തിലേക്ക് ഇങ്ങനെ തിരിയലല്ല, കുറച്ച് കബറൊന്ന് ഓർമ്മ വേണം. അള്ളാഹുവിന്റെ ദീനാണിത്. എന്തും ചെയ്യാം എന്നിവിടെ ആയിരിക്കൂല, ആർക്കും അനുമതി തന്നിട്ടുള്ള തിരിയില്ല. കണ്ടില്ലേ ഒരു ഉസ്താദിനെ ശിക്ഷിക്കപ്പെട്ടു? ഉസ്താദ് സുന്നി തന്നെയാണ്, സുന്നി അല്ലാതെ ശിക്ഷിക്കുമെന്ന് ഉറപ്പാ. എന്താ ഉസ്താദ് ചെയ്ത തെറ്റ്? ഫിത്തന പറഞ്ഞതിന്റെ പേര് ഉസ്താദിന്റെ ഓഹനെ എവിടെ വെച്ചാ വിളിച്ചത്? നജിസിൽ വെച്ചാ, പശുവിന്റെ ആലയിൽ വെച്ചാണ് പഠിക്കുന്നത്. മൂന്നും എന്താണ് ദിവസം കഴിയുമ്പോൾ ചുട്ടപൂത്ത ആ വെയിലിനി. ഉസ്താദ് എന്താണ് മക്കളെ ആലോചിക്കണം കേട്ടോ. നമ്മക്ക് കുശി ഇവിടെ ഇല്ല. ഞാൻ വലിയ പ്രസിഡന്റ്, ഞാൻ വലിയ സെക്രട്ടറി എന്ന് പറയാൻ ആർക്കൂടെ കുശിയാക്കേണ്ടി ഇല്ല. എന്നില്ലേ ആ ഉസ്താദെല്ലാം മൂന്ന് ദിവസം കഴിയുമ്പോഴാണ് ഉസ്താദിന് മഞ്ഞിത്ത് കാണുന്നത്. കുളിപ്പിക്കുമ്പോൾ തോളടക്കം വന്നു കഴിഞ്ഞു അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ, ആ ഉമ്മാക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. മക്കളെ ആലോചിക്കണം കേട്ടോ, വളരെ സൂക്ഷിക്കണം. നിങ്ങൾക്ക് എന്തും ചെയ്യാമെന്നുള്ള സയ്യിദ്മാർക്ക് അനുമതി തന്നിട്ടില്ല. സയ്യിദിനെ ഞാൻ നിങ്ങൾ ബഹുമാനിച്ചു കൊള്ളണം, പക്ഷേ ദീൻ എന്താണ് കള്ളുപിടിക്കാൻ അനുമതി ഇല്ല. എന്തും ചെയ്യാൻ ഇവിടെ അനുമതി ഇല്ല സയ്യിദ്മാർക്ക്. പെണ്ണുങ്ങൾ മറയില്ലാതെ പെണ്ണുങ്ങൾ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ എന്ന് ദീൻ്റെ അവിടെ എന്താണ് അതിന്റെ നിയമം? എന്തും പറയാനാ, ഒന്നും തോന്നിയാസം നടക്കാനാ? മക്കളെ ആലോചിക്കണം കേട്ടോ, വളരെ സൂക്ഷിക്കണം. ആരായാലും ശരി, ഏതിന്റെ പിന്നിൽ എന്താണ് മോശമാണെങ്കിൽ അതിന്റെ പിന്നിൽ പോകരുത്. അത് സയ്യിദല്ലേ, അത് ഷേഖല്ലേ, ഖുതുബല്ലേ എന്ന് പറഞ്ഞ് നടക്കലല്ല. അത് നമ്മൾക്ക് നോക്കണം. നമ്മൾ അത് ദീൻ്റെ എതിരാണോ വിട്ടുകൊള്ളണം. ദീൻ ഏതിനാണോ സയ്യിദാണെങ്കിൽ വിട്ടുകൊള്ളണം, അതിന്റെ പിന്നാലെ പോകരുത്. നിങ്ങൾ നിരങ്ങൾ കാണേണ്ടത് അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ ദീനോട് കളിക്കരുത്. അല്ലാഹു ദീൻ കളിക്കാനായിട്ട് ആർക്കാനും ഒരു എല്ലാവരും പോകും കബറിലേക്ക് തന്നെ, എവിടെ വേറൊരു സ്ഥലത്തേക്ക് പോകില്ല. മക്കളെ നാളെ മനസ്സിലിക്കുന്നു കഴിഞ്ഞാൽ അവിടെയാണ് എല്ലാം ഉള്ളത്. എവിടെ എന്ത് നാവുകൊണ്ട് എന്തും പറയാൻ എന്ന് പറഞ്ഞാൽ, എന്തും ചെയ്യാൻ എന്ന് പറഞ്ഞാൽ, ഉമ്മ നിങ്ങൾക്ക് രക്ഷപ്പെടാനില്ല കേട്ടോ. നിങ്ങളെ പിന്നെ എന്താണ് ജുമാക്ക് കത്തീവായൊന്നും ഇല്ല. ഇതിൽ കുറച്ച് സമയം കഴിഞ്ഞാൽ എന്റെ ആയുഷ കത്തിയും കാളും എല്ലാം ആവും. അതുപോലെ ഇനി കുറച്ച് കഴിഞ്ഞാൽ എന്താ അറിയോ, എന്നെ നിക്കാഹ് ഞങ്ങൾ തന്നെ കഴിച്ചോളാം. പെണ്ണെ നിന്നിട്ട് പറയും നമ്മക്ക് നിക്കാഹ് ഞങ്ങൾ ചെയ്തോളൂ. ഇത് വരും നോയിക്കോളും. എവിടെയധികം ഒരൊറ്റ നിമിഷമേ അള്ളാഹ് വേണ്ടു കേട്ടോ. ഒരൊറ്റ നിമിഷം അള്ളാഹ് മുഖ്യം ജാമിലാക്കി ഇവിടെ നിന്നും ഒരു പ്രശ്നമില്ല. എന്റെയോ നിങ്ങളെ കുശിയല്ലേ ഇവിടെ. എനിക്കോ നിങ്ങൾക്ക് ആരോഗ്യം അല്ല തന്ന ആരോഗ്യം. ഉപ്പാവുമാൻ തന്നതല്ല, ഇവിടുത്തെ ഇന്ത്യ ഗവൺമെന്റ് തന്നതല്ല, സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നതല്ല, പഞ്ചായത്ത് തന്നതല്ല, അള്ളാഹ് തന്ന ഒരൊറ്റ എന്താണ് ആരോഗ്യമാണ്. ആരോഗ്യം നിമിഷമേ വേണ്ടു. കഴിഞ്ഞില്ലേ അള്ളാഹ് കെടുത്തി അങ്ങനെ ശിക്ഷിച്ചു. കണ്ടില്ലേ ഒരു ഉമ്മ എന്താണ് ഒരു മകനെ കൊണ്ട് എന്താണ് ഇക്കാഴ്ച ജീവിച്ച് വന്നു, മരുമകൾ എന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി ലാസ്റ്റ് തലാക്കെന്ന് ചിന്തിച്ചു. അത് പോലീസ് സ്റ്റേഷനിലും അതുപോലെ പഞ്ചായത്ത് ഓഫീസിലും അതുപോലെ ചില എന്താണ് പിന്നെ എന്താണ് ജമാഅത്ത് ഓഫീസിലും അത് വീട്ടിൽ ഇങ്ങനെ തലാക്ക്. മക്കളെ ഇതെല്ലാം എന്താ ഖാദിമാർക്ക് വിട്ട നിയമമാണ്. ഇത് നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പോയാൽ നിങ്ങൾ ചെയ്യും എല്ലാം നിങ്ങൾ കുറ്റക്കാരന് തന്നെയാണ്. സംശയത്തിന്റെ വഴി ആർക്കും വേണ്ടതില്ല. നിങ്ങൾ എന്താണ് നിങ്ങൾ എന്തും ചെയ്യാമെന്ന് ഇവിടെ ഇല്ല. അതെല്ലാം പണ്ഡിതന്മാർക്ക് അന്നൽക്ക് വിട്ടതാ, ആലിം നിങ്ങൾക്ക് വിട്ടതാ. നിങ്ങൾ പോലീസ് സ്റ്റേഷൻ മറ്റേ സ്റ്റേഷനിൽ പോയിട്ടുകൊണ്ട് ഈടെ കാര്യമില്ല കേട്ടോ. അള്ളാഹുവിന്റെ ദീനാണത്. ദീനോട് കളിക്കാനുള്ളതല്ല ശരീരം.
ആരോഗ്യം ആവശ്യം തന്നത് എനിക്ക് വേണ്ടിയതല്ല, അത് ഡീലാവണം, എങ്കിൽ മാണേ രക്ഷപ്പെടൂ. അല്ല രക്ഷപ്പെടാൻ ഞാൻ പറഞ്ഞില്ലേ ഉമ്മാന്റെ എത്ര കഴിഞ്ഞില്ലേ, ഉമ്മാനമുള്ള മോമിനിങ്ങളെ ചെറിയ പിഞ്ചു കുട്ടികളെയാണ് അള്ളാഹു ശിക്ഷിക്കപ്പെടുന്നത്. വരുന്ന കുട്ടി മുഴുവനും മാരകമായ ഓട്ടിന്റെ പിടിയിലാണ്. ഉമ്മ നിങ്ങൾ ചെറുപ്പക്കാരെ, നിങ്ങൾ ഹറാമും ഹലാലല്ല കരുത് കേട്ടോ. കണ്ടില്ലേ നിങ്ങൾ 24 മണിക്കൂറും ടിവിന്റെ മുമ്പിൽ ഇരുന്ന് ഹറാമീത്ത് കാണുന്നവർ, അതാ ജനിക്കുന്ന മക്കൾ നുതുഫത്ത് മാരകമായ ഓട്ടിന്റെ പിടിയിലാണ്. എയ്ഡിസിന് വിജയമാണ്, ബ്ലഡ് ക്യാൻസറിന് വിജയമാണ്. ഓരോ കണ്ണിന് കാഴ്ചയില്ലാണ്ട് വരികയാ, നടുവിന് താഴെ വിലമില്ലാതെ കുട്ടികൾ വരികയാ. ഉമ്മാ സൂക്ഷിക്കണം കേട്ടോ, ഹറാമുള്ള ഹലാലില്ല. നമുക്ക് തോന്നിയാസം നടക്കാനല്ല ദുനിയാവ്. നിങ്ങൾക്ക് നാളെ അവിടെ ടി വി വെക്കാനോ ഇന്റർനെറ്റിൽ കൂടി സംസാരിക്കാനോ ഇന്റർനെറ്റിൽ കൂടി എന്താണ് രസിക്കാനോ വാട്ടർ സപ്ലിയിൽ വിടാനോ അല്ല മൊബൈൽ കൂടി രസിക്കാനോ എല്ലാം ദുനിയാവിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇബ്ലീസ് ജയിച്ച കാലമാണ്, ഞാൻ നിങ്ങൾ പരാജയപ്പെട്ട കാലമാണ്. സുന്നി എന്ന് പറയാനില്ല മക്കൾ, എത്ര സുന്നി ചൂടുകൾ കാണുന്നത് നിങ്ങൾ വളരെ ആലോചിക്കേണ്ട കാര്യമാണ്. ഒരു സർവെടുത്ത് നോക്കി അള്ളാഹ്മെന്താണ് ഗവൺമെന്റുകളെ സ്ത്രീകൾ എത്രയും പുരുഷന്മാർ എത്രയും സർവെയുണ്ട്, അതുപോലെ ഞമ്മക്ക് ഒരു സർവെടുത്ത് നോക്കുക സ്വർഗം കാണും എത്രയും, എത്ര ആൾ സ്വർഗം കാണും? സീറോ ആയിരിക്കും. ഒന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ല. ഈമാനില്ലാത്തൊരു കാലമാണ്, ഒരു അണുമണി തൂക്കം പോലെ ഈമാനില്ലാത്തൊരു കാലം. ഞാൻ നിങ്ങൾ തലയിൽ കെട്ടുന്നു കാടി വെക്കുന്നു എല്ലാം ചെയ്യുന്നു, പക്ഷേ ഈമാൻ കൽബിലില്ല. എന്നില്ലേ വള സൂക്ഷിക്കണം. എന്നെ പല തെരീക്കത്തും വന്നിറങ്ങി, എന്നെ കുറെ കഴിഞ്ഞാൽ ചാവക്കാട് തെരീക്കത്ത്, കോഴിക്കോട് തെരീക്കത്ത്, പല തെരീക്കത്തും വന്നിറങ്ങും. വിട്ടുപോകരുമ്മ രക്ഷപ്പെടാനില്ല കേട്ടോ. അള്ളാഹുവിന്റെ ദീനും അന്ന് നിലക്കുള്ളതാ. കണ്ടില്ലേ ഒരു ചെറിയ പിഞ്ചുകുട്ടി 2 വയസ്സ് പ്രായമുള്ള കുട്ടിയാണ്, ആ കുട്ടിന്റെ കണ്ണിന്റെ ഉള്ളിലാണ് ക്യാൻസർ, പുറത്തല്ല. എന്താ കുട്ടി ചെയ്ത തെറ്റ്? കുട്ടി നിരപരാധിയല്ലേ? കുട്ടിന്റെ കൽബിൽ വസാദു ഹസറോ കിബിറോ കുട്ടിന്റെ കൽബിലില്ല. പിന്നെന്തിനാണോ അള്ളാഹു ശിക്ഷിക്കപ്പെടണം? ഒരൊറ്റ രക്ഷിതാക്കൾ ചെയ്ത് തെറ്റാണ് അള്ളാഹു ശിക്ഷിക്കപ്പെട്ടത്. പക്ഷേ ശിക്ഷിക്കുന്നതാരെയാ? രക്ഷിതാവിനെയാണ്. പക്ഷേ ശിക്ഷിച്ചത് എവിടെയാ? മക്കളെയാ ശിക്ഷിച്ചത്. എന്താ ഞാൻ ചോദിച്ച, എന്താ ഉമ്മ എന്താ മോനെ നിങ്ങൾ ചെയ്ത തെറ്റ്? ഈ കുട്ടി നിരപരാധിയാണല്ലോ, കുട്ടിന്റെ കണ്ണിന്റെ ഉള്ളിലാണ് ക്യാൻസർ, 2 കണ്ണും എടുത്തു കളയണമെന്നാ പറയുന്നത്. ഈ കുട്ടി ജീവിച്ചെന്തു കാര്യം മക്കളെ? ആലോചിക്കുക ചെറുപ്പക്കാരെ, എന്റെ ഉമ്മാമാരെ, നിങ്ങൾ +2 -2 പഠിച്ചത് കൊണ്ടൊന്നും ഇവിടെ കാര്യമില്ല. എന്താണ് ഹോസ്റ്റലിൽ പഠിക്കുന്ന പെൺകുട്ടിയും ഹോസ്റ്റലിൽ പഠിക്കുന്ന ആൺകുട്ടിയും വളരെ മോശമായ അന്തരീക്ഷമാണ്. നിക്കാഹ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. അവർ മൊബൈലുമായി ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായും നിക്കാഹ് ചെയ്തു പോകരുത്. ചെയ്തു കഴിഞ്ഞാലുള്ള പ്രശ്നമാണ് ഇവ എന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ എയ്ഡ്സും അതുപോലെ ബ്ലഡ് ക്യാൻസറും അതുപോലെ കണ്ണിനെതായ കാഴ്ചയില്ലാണ്ടും നടുവിലെതായ വിലയില്ലാണ്ട് വരികയാണ്. ഒരു ചെറുപ്പക്കാരനോട് വന്ന് ചോദിച്ചു, തങ്ങളെ പഠിക്കാത്ത പെണ്ണുണ്ടോ? ഞാൻ പറഞ്ഞു, പഠിക്കാത്ത പെണ്ണിന് എന്താണ് കബറിന് അയാത്തപ്പെട്ടു വരുന്നത്? വളരെ മോശമായ അന്തരീക്ഷം. ഇതിലെ നിങ്ങൾ ഡോക്ടറേറ്റ് ആയതുകൊണ്ടോ MLA കാര്യത്തി ആയതുകൊണ്ടോ MP കാര്യത്തി ആയതുകൊണ്ടോ പ്രസിഡന്റ് അതിന്റെ കാര്യത്തി ആയതുകൊണ്ടോ ഉമ്മാ രക്ഷപ്പെടാനില്ല കേട്ടോ. അള്ളാഹുവിന്റെ ദീനാണ് ജീൻ, നിങ്ങളെ കളിഞ്ഞു കുളിക്കലല്ല, അതൊന്നും ഈമാനല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ മോശമായ ഇന്ന് നല്ലൊരു ഈമാനുള്ളവർക്ക് ജീവിക്കാനുള്ള വളരെ പ്രയാസമുള്ള കാലമാണ്. അവരിന്ന് മല കയറേണ്ടി വരും, അല്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല. വളരെ മോശമാണ് അന്തരീക്ഷം, മുഴുവനും ഹറാം ഹലാലാണ്. അതുകൊണ്ടാണ് ഇന്ന് നടക്കുന്നത്. പറയുന്ന ഞാനും നിങ്ങളെല്ലാം പിന്നെ സ്റ്റഡി ക്ലാസ്സും ഖുർആൻ ക്ലാസ്സും എന്തെല്ലാം ക്ലാസ് നടക്കുന്നു, പക്ഷേ എല്ലാ ക്ലാസ്സും പൊട്ടിയ ക്ലാസ്സാണ്, വീട്ടിലുള്ള ക്ലാസ്സാണ്. എനിക്ക് നിങ്ങൾക്ക് അങ്ങോട്ട് കയറുന്നില്ല, കാരണം രക്തം എവിടെ എന്താണ് സ്റ്റോപ്പാണ്. ഈമാൻ അങ്ങോട്ട് കയറുന്നില്ല. രക്തം എന്താണ്? തിന്നും ഹറാമ്, കേൾക്കുന്നും ഹറാമ്, ചെയ്യുന്നും ഹറാം, എല്ലാം ഹറാം. ആ ഹറാമായ രക്തം ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഈമാന്റെ രക്തം അങ്ങോട്ട് കയറൂല. നിങ്ങൾക്ക് എന്ത് ഇനി ഇനി റസൂൽ എന്നെ മേലെ ഇറങ്ങി പറഞ്ഞാലും നമ്മളെ കൽബു സ്വീകരിക്കൂല. നമ്മളെ കൽബ് നഫ്സും എന്താണ് ചത്തുകൊണ്ടിരിക്കുകയാണ്, മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിക്കണം ചെറുപ്പക്കാരെ. കൽബ് അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചു കൊള്ളണം. രക്ഷപ്പെടണമെങ്കിൽ എല്ലാ പ്രയാസമാണ്. ഞാൻ പറഞ്ഞില്ലേ എന്താണ് തലാഖ് ചൊല്ലി 1 ആഴ്ച കഴിയുമോ എന്തായി ഉമ്മാക്ക് ബ്ലഡ് ക്യാൻസർ കൊടുത്ത് അള്ളാഹു ശിക്ഷിച്ചു. ഇപ്പോഴും എന്താണ് ശിക്ഷ നടന്നുകൊണ്ടിരിക്കുക. ആലോചിക്കണം. ഞാൻ വളരെ മോശമായ അന്തരീക്ഷമാണ്. ഞാൻ നിങ്ങളിപ്പോ എനിക്കും നിങ്ങൾക്കെല്ലാം മക്കളുണ്ട്. ഞാനും നിങ്ങൾ എനിക്കും നിങ്ങൾക്കുള്ള മക്കൾ ബാപ്പാനെ നോക്കുമോ ഉമ്മാനെ നോക്കുമോ? ഒന്നുമില്ല മക്കളെ. ഞാൻ നിങ്ങൾ ബോധരഹിതമായി കിടന്നാൽ എന്റെ മക്കൾ എന്നെ ശുശ്രൂഷിക്കൂ എന്നുള്ള ഒരു ചിന്തയും വേണ്ട, ആർക്കും വേണ്ട. കാരണം കണ്ടില്ലേ ഒരു ഉമ്മ എന്താണ്
എന്തോ ഒരു കാര്യത്തിന് ഓപ്പറേഷൻ ചെയ്ത് ബോധം വന്നില്ല, തിരിച്ച് മക്കളോട് ഡോക്ടർ പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞപ്പോ ആ മക്കൾ പറയാനോ ഡോക്ടർ എനിക്ക് ഉമ്മാന വേണ്ട. ഐശ്വര്യമാകുന്ന ഒരു സ്ത്രീ ഞമ്മളെ പിടികഴിഞ്ഞു മക്കളെ, ഐശ്വര്യമാകുന്ന ഒരു എന്താണ് സ്ത്രീ ഞമ്മളെ എന്താണ് പിടികൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഐശ്വര്യത്തിന്റെ പിന്നാലെ ഓടുകയാണ്. ഐശ്വര്യമായത് കൊണ്ട് തന്നെ ഉമ്മാനെ വേണ്ട, വാപ്പാനെ വേണ്ട, ശീതന്മാരെ വേണ്ട, ഉമ്മാനെ ബഹുമാനിക്കേണ്ടതില്ല, വാപ്പാനെ ബഹുമാനിക്കേണ്ടതില്ല, ശീതന്മാരെ ബഹുമാനിക്കേണ്ടതില്ല, ഉസ്താദന്മാരെ ബഹുമാനിക്കേണ്ടതില്ല, ഒന്നും ചെയ്യേണ്ടതില്ല നിലയാണ് വന്നത് കേട്ടോ. ആ ഡോക്ടറും ഉമ്മാക്കളോട് പറഞ്ഞു മക്കളെ നിങ്ങൾ എന്താണ് ഉമ്മാനെ കൊണ്ടുപോയിക്കോളൂ. ആ ചെറുപ്പക്കാർ പറയാനോ ഡോക്ടറെ ഉമ്മാനെ വേണ്ട. ആ ചെറുപ്പക്കാരൻ ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു നിങ്ങൾ നോക്കുമോ. ഭർത്താവ് പറഞ്ഞു എനിക്ക് കഴിയില്ല. ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു നിങ്ങൾക്ക് ഉമ്മാനെ നോക്കാൻ കഴിയുമോ. ഭാര്യ പറഞ്ഞു അമ്മക്ക് കഴിയില്ല. രണ്ടു മൂന്ന് മാസം കഴിയുമ്പോൾ മരിച്ചപ്പോളാണ് ഉമ്മാനെ കൊണ്ടുപോയത് കേട്ടോ. ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ അള്ളാഹുവിന്റെ ശിക്ഷ കഠിനമാണ് കേട്ടോ. നിങ്ങൾക്ക് എവിടെയാണ് സ്വർഗം മക്കളെ? ഉമ്മാന്റെ കാലിന് ചൂട്ടിലാണല്ലോ സ്വർഗം. ഇതൊന്നും ഞമ്മക്ക് പ്രശ്നമില്ല, ഇതൊന്നും ഞമ്മക്ക് അങ്ങനത്തൊന്നുമില്ല എന്ന് നിങ്ങൾ പോയാൽ അതാ ഒരേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതേ രോഗം കൊടുത്തല്ലോ ശിക്ഷിച്ചു കഴിഞ്ഞു കേട്ടോ. ആ ഭാര്യനെ ശിക്ഷിച്ചു ഭാര്യന്റെ കുടുംബത്തേക്ക് കൊണ്ടുപോകുമ്പോൾ കുടുംബക്കാർ പറഞ്ഞു ഞങ്ങൾക്കും വേണ്ട. മക്കളെ ശിക്ഷിക്കപ്പെടും കേട്ടോ, സംശയത്തിന്റെ വ്യാഹാരിക്കും വേണ്ടതില്ല കേട്ടോ. പല ശിക്ഷണ പറഞ്ഞു നടക്കുന്നവർ ശ്രദ്ധിക്കണം കേട്ടോ. കണ്ടില്ലേ ഒരു കുട്ടിനെ കൊണ്ടുവന്നത്, കുട്ടി കണ്ണില്ല, മൂക്കില്ല, ചെവിയില്ല, മുൻദ്വാരമില്ല, പിന്ദ്വാരമില്ല, അന്നനാളം പോലില്ല, രണ്ട് കൈകാലുമില്ല. ആ കുട്ടിനെ കൊണ്ടെന്തോ ഒരു വസ്തു ഞാൻ ചോദിച്ചു എന്താ മോനെ നിങ്ങൾ ചെയ്യുന്നത്? ഞാൻ എന്റെ ഫോർ പറയുന്നില്ല കേട്ടോ. ഞാൻ നിങ്ങളെ കാട്ടിൻ തെറ്റ് ചെയ്യുന്ന ഇബാദത്ത് പറഞ്ഞവനാണ് ഒപ്പി. എന്നെ നീ രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ, വളരെ സൂക്ഷിക്കണം കേട്ടോ. മക്കളെ എന്താ ആ കുട്ടിനെ ശിക്ഷിക്കാൻ കാരണം? എന്താ നല്ല എന്താണ് ജീവിതം കഴിയുമ്പോൾ നിൽക്കാതെ കഴിഞ്ഞ് മണിക്കും സമയം എന്താണ് വാസങ്ങൾ കഴിയുമ്പോൾ അതാ ഉമ്മാനെന്തായി സ്വന്തം എന്താണ് ഉമ്മാനോട് ചിത്തന പറഞ്ഞ് അങ്ങ് പോയതാണ് കേട്ടോ. ഉമ്മാനെ എനക്ക് കാശ് തരുത്തില്ല, അത് തരുത്തില്ല, ഇത് തരുത്തില്ല എന്ന് ഭാര്യന്റെ ചിത്തന എന്താണ് ഭർത്താവ് കേട്ടു. ഭർത്താവ് എന്താണ് ഉമ്മാനെ വിളിച്ച് ചോദിച്ചു എന്താ ഉമ്മാങ്ങ ചെയ്തത്? നിങ്ങളെ എന്താണ് നിങ്ങൾ കാശ് ഇല്ല കൊടുക്കില്ല, നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് ചോദിച്ചപ്പോൾ ആ ഉമ്മാനെ തച്ചു പൊടിയാക്കിയതാണ് കേട്ടോ. സൂക്ഷിക്കണം, തച്ചു പൊടിയാക്കിയതാണ് ഉമ്മാന്റെ കബറുള്ള സുഹൃത്തോപ്പാക്കി കൊടുക്കുമാറട്ടെ. മക്കളെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഉമ്മ അങ്ങ് മരിച്ചു പോയി കേട്ടോ. മാസങ്ങളോളം കഴിഞ്ഞപ്പോൾ വന്ന കുട്ടി ഇന്നലെയാണ്. കണ്ണില്ല, മൂക്കില്ല, ചെവിയില്ല, മുൻദ്വാരമില്ല, പിന്ദ്വാരമില്ല, അന്നനാളം പോലും ഇല്ല മക്കളെ, കൈകാല് പോലും ഇല്ല. എന്തോ ഒരു വസ്തുവാണ് പോരാ, അള്ളാഹ് കൊടുത്ത മുഴുവൻ സമ്പത്തും തിരിച്ചു പിടിച്ചു. നോക്കണം, ഉമ്മ കൊടുത്തതല്ല, ഉപ്പ കൊടുത്തതല്ല, ഗവൺമെന്റ് കൊടുത്തതല്ല, അള്ള കൊടുത്ത സമ്പത്താണ്. ആ സമ്പത്ത് മുഴുവൻ അള്ള തിരിച്ചു വിളിച്ചു തന്നെന്താണ് എല്ലാം മുതലിനും അള്ള ശിക്ഷിച്ചു. ഇന്നില്ലേ ഇപ്പോൾ കണ്ണ് വെക്കണം, കാല് വെക്കണം, കൈ വെക്കണം, എല്ലാം ഇപ്പം കുട്ടി ജീവിച്ചില്ല. ആലോചിക്കണം, ആ വളരെ സൂക്ഷിക്കണം ചെറുപ്പക്കാരെ. ഹോബിക്കില്ല ഇവിടെ, ദീനിൽ രസമില്ല, ദീൻ ഒന്നുമില്ല മക്കളെ. ദീൻ ഭദ്രമാണ്, ജീവിക്കാനുള്ള മാർഗമാണ് സൂറം കാണേണ്ട. നിങ്ങൾക്ക് തോന്നിയാസം നടക്കാനുള്ളതല്ല. വന്ന കുട്ടി രണ്ട് രോഗത്തിന് വിധേയമാണ്, ഒന്ന് എയ്ഡ്സും അത് ബ്ലഡ് ക്യാൻസറും. എന്താ കാരണം? ഇന്റർനെറ്റ് കൂടി രസിച്ചതാ. രസം നടന്ന് 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 അവസാനം പിന്നെ അങ്ങോട്ടും പറഞ്ഞു, ആണിങ്ങോട്ടും പറഞ്ഞു. അവസാനം ഉമ്മയോട് പറഞ്ഞു, ഉമ്മ നമുക്ക് പിന്നെ ഈ എന്താണ് ഒരു പെണ്ണിനെ ഞാൻ രസിച്ചു, ആ പെണ്ണിനെ നിക്കാഴ്ച ചെയ്യുന്നപ്പോ ആ ഉമ്മ പറഞ്ഞു മോനെ നമ്മക്ക് പറ്റൂല. അപ്പോഴാണ് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞത്, ചോരത്തുളപ്പ് പറഞ്ഞത്, എന്താ ഉമ്മ മുണ്ടിപ്പോകരുത്, ഞാൻ എഴുസു വിവാഹം ചെയ്യും. ഉമ്മയോടാണ് ഭീഷണി, ഭീഷണി ആരോടാ? അള്ളഹാനോടാ, ഉമ്മാനോടല്ല. ചോരത്തുളപ്പാ പറഞ്ഞത്, ചെയ്യില്ലേ. അവസാനം ഉമ്മ പറഞ്ഞു നിന്റെ കുശി പോലെ ആയിക്കോളും. അങ്ങനെ നിക്കായെല്ലാം കഴിഞ്ഞ് 12 മാസം വന്ന കുട്ടിയാ എയ്ഡ്സിനും അതുപോലെ ബ്ലഡ് ക്യാൻസറിനും. രസിച്ചതിന് എയ്ഡ്സ്,
ഉമ്മാനെ എന്താണ് ജിജ്ഞസിക്കണം എന്ന് വിപരീതം അതിയല്ലേ. ഇന്നും ആ കുട്ടി ജീവിച്ചുകൊണ്ടിരിക്കുക. ഇനി കുട്ടി വലുതായി കല്യാണം കഴിഞ്ഞ് വരുന്ന കുട്ടി എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അള്ളാഹു പുറത്തു കൊടുക്കുമാറാണ്. ഇതാണ് ഇന്നത്തെ അവസ്ഥ. അതുകൊണ്ട് ചെറുപ്പക്കാരെ, ചെറുപ്പക്കാർജികളെ, തോന്നിയാസം നടക്കാനല്ല തീരുമാനം കേട്ടോ. ഈ പറഞ്ഞ ഇപ്പൊ നിങ്ങൾ ഇനി കൂടുതൽ തങ്ക പറഞ്ഞു, നാളെ ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം. ഞാൻ ഇപ്പൊ ഡബിൾ മുഖം എല്ലാം മറക്കാതെ അങ്ങ് നടക്കൂല. വല്ല പ്രശ്നമുണ്ട് ഇവിടെ ഒന്നും വരൂല. നിങ്ങളെ കൽബിൽ ഒരു അണിമണി തൂക്കം പോലും ഈമാനുല്ല. ആരും കരുതണ്ട. മാറ്റം വന്ന അറിയിച്ചു, മാറ്റം വന്നെന്ന് ചോദിച്ചു. ഇല്ലേ പോയത്? എടെ ഇനി സ്റ്റഡി ക്ലാസ്സിൽ എന്ത് ക്ലാസ്സും വന്നിട്ടും കാര്യമില്ല. ഇനി മേലെ തന്നെ മാസം കൊല്ലം എന്താണ് അത് വന്നിട്ടും കാര്യമില്ല. ഇങ്ങനെ ഹോബി വെള്ളത്തിൽ ഇങ്ങനെ ഓരോന്ന് വരുന്നില്ല. ഇപ്പൊ വാട്ടർ സപ്ലൈ ഇല്ലേ, അതുപോലെ ഒഴുകി ഒഴുകി ഒന്നിനില്ല. കൊടുത്തു എല്ലാം പോയി, എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. നമ്മൾ ആക്കിപ്പെട്ട് അള്ളാഹു നന്നാക്കി തരുമാറാണ്. അവസാനം ആക്കിപ്പെട്ടുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലെ കൽമത്ത് തൗഹീദ് ഉച്ചരിക്കുന്ന സ്വരം നീ പെടുത്തണം റഹ്മാനെ. ഞങ്ങളെല്ലാവരും ജന്നത്തിൽ ഫിർദൂസ് നീ കടത്തണം റഹ്മാനെ. ആമീൻ റഹ്മതിക. വളരെയധികം ത്യാഗം.